Welcome all. Now we'll be having another session on our revision sequence of design of machine elements. As per the requirements from all of you, we are doing this in small packages so that the complete syllabus can be covered in minimum possible time and all of you get all relevant points and all the informations required for attending your incoming exam, and also in view of the basics required for a mechanical engineer. Now, this session, it will be an elaborate one, covering a module 3 of the our syllabus of the DME, and it will be dealt by our own Shine sir, who is now working as a lecturer in GPTC Attingal. Shine sir has an very lengthy service with respect to teaching, and he is highly active in startup session also. So he is having highly relevant experience from the practical field, and I request Shine sir to continue the session and deliver the content to all the aspirants who are attending our session. It's over to you, Shine sir. बियरिंग क्या मेन प्रॉब्लम चोदिक बियरिंग क्या प्रॉब्लम साधारण കണ്ടുവരുന്നത് എങ്കിൽ പോലും 15 മാർക്കിന്റെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 15 മാർക്കിന്റെ യൂണിറ്റ് 3-ലെ ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് ഒന്നുകിൽ ബിയറിംഗിന്റെ ഒരു പ്രോബ്ലം ഓർ ആയിട്ട് ഒരു ഗവർണറിന്റെ ഒരു തിയറിയോ അല്ലെങ്കിൽ ഫ്ലൈ വീലിന്റെ തിയറിയോ ആയിരിക്കും അതോ അല്ലെങ്കിൽ ക്യാമിന്റെ ഒരു പ്രോബ്ലം ഓർ ആയിട്ട് ബിയറിംഗിന്റെ തിയറിയോ അതോ അല്ലെങ്കിൽ ഫ്ലൈ വീലിന്റെ അല്ലെങ്കിൽ ഗവർണറിന്റെ തിയറിയോ അങ്ങനെയൊക്കെയാണ് വന്ന് കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ ബിയറിംഗിൽ നമുക്ക് എന്താണ് ബിയറിംഗ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് അതുപോലെ തന്നെ ബിയറിംഗിന്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് സിമ്പിൾ ബിയറിംഗ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എൽ ബൈ ഡി റേഷ്യോ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ദെൻ ക്യാംസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാംസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളോവേഴ്സ് ക്യാം ടെർമിനോളജി അതുപോലെ തന്നെ ഫോളോവറിന്റെ മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് അതുപോലെ തന്നെ ക്യാം പ്രൊഫൈൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോളോവറിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ പ്രൊഫൈൽ വരയ്ക്കും ഇതാണ് നമുക്ക് ക്യാമിലുള്ളത് ദെൻ ഗവർണറിൽ ഡിഫറെന്റ് ടൈപ്പ് ഗവർണറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവർണേഴ്സ് അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് അതിന്റെ ഹൈറ്റ് ഓഫ് ഗവർണർ ഇക്വിലിബ്രിയം സ്പീഡ് അതുപോലെ മീൻ സ്പീഡ് സെൻസിറ്റീവ്നെസ് ഹാണ്ടിങ് അതാണ് ഉള്ളത് ദെൻ ഫ്ലൈ വീൽ ഫംഗ്ഷൻസ് ഓഫ് ഫ്ലൈ വീൽസ് അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ബിയറിംഗ് ആണ് നോക്കാം ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏത് ഇപ്പൊ ഒരു സിമ്പിൾ സൈക്കിളിലാണെങ്കിൽ പോലും ആ സൈക്കിളിന്റെ ബിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് റിയർ വീലിലും അപ്പൊ ആ ബിയറിംഗിൽ മെയിൻ ആയിട്ട് നമുക്ക് ആ സൈക്കിളിന്റെ ലോഡ് ഫുള്ള് സ്റ്റാൻഡ് ചെയ്യുന്നത് ആക്സിലിൽ കൂടി ആയിരിക്കും ആ ആക്സിൽ വഴി സപ്പോർട്ട് ചെയ്യുന്നത് ബിയറിംഗിലായിരിക്കും അപ്പൊ ബിയറിംഗ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിങ് എലമെന്റ് ആയിട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മോഷൻ റിലേറ്റീവ് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ദെൻ ഇതുപോലെ തന്നെ അതിന് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറയുന്ന ബിയറിംഗ് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ബിയറിംഗ് ഇല്ല ബിയറിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സിൽ നമ്മളൊരു സൈക്കിൾ ചവിട്ടി പോവുകയാണെങ്കിൽ എന്ത് മാത്രം നമ്മൾ എഫേർട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ബിയറിംഗ് കൊണ്ട് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും ദെൻ ഇനി നമ്മൾ ബിയറിംഗിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് ജേണൽ എന്നാണ് ജേണൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബിയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ ബിയറിംഗിന്റെ ഉള്ളിൽ ഈ ഒരു ഷാഫ്റ്റ് കടന്നു പോകുന്നുണ്ടാവും അതായത് ബിയറിംഗിന്റെ ഉള്ളിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് എലമെന്റ് ആ റൊട്ടേറ്റിംഗ് എലമെന്റ് എത്രത്തോളം പോർഷനിലാണ് നമ്മളെ ഈ ബിയറിംഗിന്റെ ഉൾഭാഗത്ത് കോണ്ടാക്ടിൽ വരുന്നത് അതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത് അതായത് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ഷാഫ്റ്റ് സപ്പോർട്ടഡ് ബൈ ബിയറിംഗ് ബിയറിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ പോർഷനാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത് ഇനി ഈ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില കേസുകളിൽ ജേണലിൽ നമ്മൾ ഓയിൽ സപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ടാവും ഗ്രീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും സപ്ലൈ ചെയ്യുന്നുണ്ടാവും അതും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ലൈഡിംഗ് കോണ്ടാക്ട് ആയി വരുന്നത് അപ്പൊ അവിടെ നമ്മൾ ഒരുപക്ഷെ ഒന്നും വേണ്ടാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ
ഇനി ഫ്രിക്ഷൻ റെഡ്യൂസിങ് മെറ്റീരിയൽ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് അവിടെ ജേണൽ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള ബിയറിങ്ങുകളൊക്കെ എവിടെയാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്? നമുക്കറിയാം നമ്മൾ എഞ്ചിൻസിൽ കണ്ടിട്ടുണ്ടാവും എഞ്ചിന്റെ ക്രാക്ക്, അതുപോലെ ക്യാം ഷാഫ്റ്റ് ഒക്കെ മൗണ്ട് ചെയ്യുന്നതെല്ലാം ബിയറിങ്ങിലാണ്. അപ്പൊ ഈ ബിയറിങ്ങുകളിൽ സപ്പോർട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന എഞ്ചിൻസിൽ വരുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഷാഫ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ, അതുപോലെ തന്നെ ഷിപ്പിന്റെ ഒക്കെ ഷാഫ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ പവർ ജനറേഷൻ സ്റ്റേഷൻസിലെ ടർബൈൻസിലുള്ള ഷാഫ്റ്റുകൾ, ഇവിടെ എല്ലാം ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ബിയറിങ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസിലൊക്കെ നമുക്ക് ബിയറിങ് ആവശ്യമാണ്. ദെൻ മെയിൻ ആയിട്ട് നമ്മൾ ബിയറിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബിയറിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ബിയറിംഗ് എന്ന് പറയുന്നത് റേഡിയൽ ബിയറിംഗ് ആണ്. അപ്പോ നമ്മൾ ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്, നമ്മൾ ഈ റേഡിയൽ ബിയറിങ്ങിന്റെ രണ്ട് തരത്തിലുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഫുൾ ജേണൽ ബിയറിംഗ് എന്ന് പറയും, രണ്ടാമത്തെ പാർഷ്യൽ ജേണൽ ബിയറിംഗ് എന്ന് പറയും. അപ്പൊ ഈ റേഡിയൽ ബിയറിംഗില് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലേക്കാണോ ലോഡ് ആക്ട് ചെയ്യുന്നത്, നമുക്കിപ്പോ വെർട്ടിക്കൽ ലോഡ് ആക്ട്, അതുപോലെ തന്നെ ഈ ഈ ബിയറിംഗിൽ ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ സെൻട്രലില് നേരെ ഷാഫ്റ്റിന്റെ നേരെ ആക്സിസിൽ കൂടി ഒരു വെർട്ടിക്കൽ ലോഡ് വരാം, അല്ല ഇൻക്ലൈൻഡ് ലോഡും വരാം. ഇനി ഇങ്ങനെ ലോഡുകൾ വരികയാണെങ്കിൽ ഈ ലോഡുകളെ റേഡിയൽ ആയിരിക്കും ഈ ലോഡുകൾ റേഡിയലി ആയിരിക്കും നമ്മുടെ ആക്സിസിൽ, അതായത് ഷാഫ്റ്റ് ആക്സിസിൽ വരുന്നത് ആക്ട് ചെയ്യുന്നത് റേഡിയലി ആയിരിക്കും. അപ്പൊ ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം നമുക്കിവിടെ ഈ റേഡിയൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ റേഡിയൽ ഫോഴ്സസിനെ ഒരു പരിധിവരെ റേഡിയൽ ബിയറിംഗ് കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ബിയറിംഗ് കാണിച്ചിട്ടുണ്ട്, ഒരു ബിയറിംഗ് കാണിച്ചിട്ടുണ്ട്. ഈ ബിയറിംഗ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ജേണല് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ജേണൽ എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ പോർഷനാണ്, ബിയറിംഗുമായിട്ട് കോൺടാക്ട് വരുന്ന ഷാഫ്റ്റിന്റെ പോർഷനെ നമ്മൾ പറയും. ഈ സെന്ററിൽ കാണിച്ചിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റാണ്. അപ്പൊ ഇതൊരു ഫുൾ ജേണൽ ബിയറിംഗ് ആണ്. ഫുൾ ജേണൽ ബിയറിംഗ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആംഗിൾ ഓഫ് കോൺടാക്ട് വരുന്നതാണ് ഫുൾ ജേണൽ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇങ്ങനെയുള്ള ബിയറിങ്ങുകളിൽ എനി റേഡിയൽ ഡയറക്ഷനിലുള്ള ലോഡുകളും അതിന് അതിന് താങ്ങാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഏത് തരത്തിലുള്ള റേഡിയൽ ലോഡുകളും ഇതിന് താങ്ങാൻ പറ്റും. ഇനി റേഡിയൽ ബിയറിംഗിൽ വേറൊരു തരത്തിലുള്ള ബിയറിംഗ് ആണ് പാർഷ്യൽ ബിയറിംഗ് എന്ന് പറയും. ഇങ്ങനെ ഈ പാർഷ്യൽ ബിയറിംഗിന്റെ പ്രത്യേകത ഒരു 120 ഡിഗ്രി ആംഗിൾ ഓഫ് കോൺടാക്ട് ഒക്കെ വരുള്ളൂ. ഒരു പകുതി ഒരു 120 ഡിഗ്രി ആംഗിൾ ഓഫ് കോൺടാക്ടിൽ വരുന്ന ബിയറിങ്ങുകളൊക്കെ നമ്മൾ പാർഷ്യൽ ജേണൽ ബിയറിംഗ് എന്ന് പറയും. അപ്പോ ഈ 120 ഡിഗ്രിയിൽ വരുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ ലോഡുകളൊക്കെ വരാറുള്ളൂ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ലോഡുകൾ മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത, ലെസ് ഫ്രിക്ഷൻ വളരെ കുറച്ച് കുറവായിരിക്കും. കാര്യം ഫുൾ ജേണൽ ബിയറിംഗിൽ കോൺടാക്ട് പോർഷൻ കൂടുതലാണ്, അപ്പോൾ അതിന്റെ മൂന്നിലൊന്നേ ഇതിൽ വരുള്ളൂ പാർഷ്യൽ ജേണൽ ബിയറിംഗിൽ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവായിരിക്കും ആസ് കമ്പയറിംഗ് ടു ഫുൾ ജേണൽ ബിയറിംഗ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബിയറിംഗ്. അപ്പോ ഈ ത്രസ്റ്റ് ബിയറിംഗിന്റെ തന്നെ വേറൊരു ഫിഗർ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. അറിഞ്ഞിരിക്കുക, ആക്സിയൽ ലോഡുകൾ അല്ലെങ്കിൽ ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് ത്രസ്റ്റ് ബിയറിംഗുകളാണ്. ആക്ട് ചെയ്യുന്ന ഷാഫ്റ്റിന് നേരെ പാരലൽ ആയിട്ടാണ് നമ്മുടെ, അല്ലെങ്കിൽ നേരെ പാരലൽ ആയിട്ടാണ് ലോഡുകൾ ആക്ട് ചെയ്യണമെങ്കിൽ ത്രസ്റ്റ് ബിയറിംഗ്. ഇനി ഗൈഡ് ചെയ്യുക, മോഷനെ ജസ്റ്റ് ഗൈഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള ബിയറിങ്ങുകളെ ഗൈഡ് ബിയറിംഗ് എന്നാണ്. അവിടെ വേറെ വലിയ ത്രസ്റ്റോ അല്ലെങ്കിൽ ആക്സിയൽ ലോഡോ വരണമെന്നില്ല. അപ്പൊ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തുക മാത്രം, ജസ്റ്റ് ഒന്ന് ഒരു ഒരു സപ്പോർട്ടിങ് ഡിവൈസ് ആയിട്ട് മാത്രം ഗൈഡ് ചെയ്യുക മാത്രം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗൈഡ് ബിയറിങ്ങുകളാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഗൈഡിങ് മോഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് കോൺടാക്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ബിയറിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ്. അപ്പൊ ഈ സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് എന്ന് പറയുന്നത്, ഈ സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗിന് നമ്മൾ വേറൊരു പേര് പറയും, പ്ലെയിൻ ബിയറിംഗ് എന്നും പറയും. അപ്പൊ ഇങ്ങനെയുള്ള നേരത്തെ നമ്മളൊരു ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കോൺടാക്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയുന്ന ഒരു പേരാണ് സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് എന്ന് പറയും. അപ്പൊ അവിടെ റോളർ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല, പകരം ഒരു 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 ലൂബ്രിക്കന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഒരു തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ബിയറിംഗിന് നമ്മൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗിന് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ലോഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള ജേണൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജേണൽ ബിയറിംഗ്. ഈ ജേണൽ ബിയറിംഗിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ജേണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺടാക്ട് പോർഷൻ വിച്ച് വിൽ ബി ഇൻ കോൺടാക്ട് വിത്ത് ദ ബിയറിംഗ്
it is a portion of the shaft which will be in contact with the bearing end. So ഈ ബിയറിംഗുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോർഷൻ ഒരു ബുഷിലാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബുഷിന്റെ സർഫസിന്റെ ഉള്ളിലാണ് ഈ ജേണൽ സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ജേണൽ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെ വരുന്ന ബിയറിംഗുകളെ നമ്മൾ പറയും ബുഷ്ഡ് ജേണൽ ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ ജേണൽ ബിയറിംഗിനെ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബുഷ്ഡ് ജേണൽ ബിയറിംഗ്, രണ്ടാമത്തത് പെഡസ്ട്രിയൽ ബിയറിംഗ്. ഇതിനെ നമ്മൾ വേറൊരു പേര് പറയുന്നുണ്ട് പ്ലംബർ ബ്ലോക്കിൽ വരുന്ന ബിയറിംഗുകളായുണ്ട്. പ്ലംബർ ബ്ലോക്ക് നിങ്ങൾ മെഷീൻ ഡ്രോയിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ഡ്രോയിങ് ആയിരിക്കും അവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ജേണൽ ബിയറിംഗ് എന്ന് പറയുന്നത് ബുഷ്ഡ് ബിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലംബർ ബിയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പെഡസ്ട്രൽ ബിയറിംഗ് ഉണ്ട്. ഇനി ജേണൽ ബിയറിംഗിന്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജേണൽ ബിയറിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബുഷ്ഡ് ബിയറിംഗ് ആണെങ്കിൽ അവിടെ ഒരു ബുഷ് ഉണ്ടാവും, അത് ബ്രാസ് കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ബിയറിംഗ് എല്ലാം ഒരു പർട്ടിക്കുലർ ബിയറിംഗ് ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുന്നത്. അത് കാസ്റ്റേൺ ആയിരിക്കും ആ ബിയറിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ബേസ് പ്ലേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു മെഷീൻ എലമെന്റിന്റെ ഷാഫ്റ്റ് ആണ് ഇതുവഴി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം. ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോർഷനെ ബിയറിംഗിന്റെ ബ്ലോക്കിൽ ഉൾപ്പെടുത്തണം. ഈ ബിയറിംഗ് ബ്ലോക്കിനെ നമുക്ക് മെഷീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ബേസ് പ്ലേറ്റ് വേണം. അവിടെ ഒരു ഹോളൊക്കെ ഡ്രില്ല് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ബോൾട്ട് വെച്ച് ഫിക്സ് ചെയ്യാനൊക്കെ ഹോൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ബുഷ്ഡ് ബിയറിംഗിൽ നമുക്ക് ഓയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഹോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള ബ്രാസ് ബുഷ് റൊട്ടേറ്റ് ചെയ്യാതെ, അതിനെ സ്ലൈഡ് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രബ് സ്ക്രൂ വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇങ്ങനെ ഈ ഗ്രബ് സ്ക്രൂ വെച്ച് അതിനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രാസ് ബുഷ് റൊട്ടേറ്റ് ചെയ്യില്ല, അത് ജസ്റ്റ് വളരെ ഫേം ആയിട്ട് പിടിച്ചു നിൽക്കും. അതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോ ബുഷ്ഡ് ബിയറിംഗിന്റെ ഒരു ഫിഗറാണ് ഇവിടെ കണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണുന്നത്. ഈ ബുഷ്ഡ് ബിയറിംഗിന്റെ പ്രത്യേകത ബ്രാസ് ബുഷ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് ഒരു ബ്രാസ് ബുഷിനെ നമ്മൾ മൊത്തത്തിൽ ഈ ഷാഫ്റ്റ് ഉൾപ്പെടുന്ന ബ്രാസ് ബുഷിനെ നമ്മൾ ഒരു ബിയറിംഗ് ബ്ലോക്കിന് ഉള്ളിലായിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഇതിന്റെ ഈ ബുഷിന്റെ ബുഷിനും ഷാഫ്റ്റിനും ഇടയിലുള്ള ഒരു ഓയിൽ ലൂബ്രിക്കന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ ഹോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഗ്രാബ് അല്ലെങ്കിൽ ഗ്രാബ് സ്ക്രൂ വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബുഷിനെ. ഇതാണ് ഫസ്റ്റ് ബിയറിംഗ്. ഇനി പ്ലംബർ ബ്ലോക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബിയറിംഗ് പറയുന്നത് ത്രസ്റ്റ് ബിയറിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ജേണൽ ബിയറിംഗ് സ്ലൈഡിംഗ് കോണ്ടാക്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് തരത്തിലാണ് ബിയറിംഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ജേണൽ ബിയറിംഗും രണ്ടാമത്തത് ത്രസ്റ്റ് ബിയറിംഗും. ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയുന്നത് ആക്സിയൽ വെർട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ആക്സിയൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ട് ആക്സിസിന് വെർട്ടിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതോ ലോഡുകളെ ക്യാരി ചെയ്യുന്നതാണ് ത്രസ്റ്റ് ബിയറിംഗ്. അപ്പൊ മെയിൻ ആയിട്ട് ആക്സിയൽ ലോഡുകളായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്യാരി ത്രസ്റ്റ് ബിയറിംഗിന്റെ മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രസ്റ്റ് ഉള്ളത്. ആദ്യത്തെ ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയുന്നത് പിവോട്ട് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ഈ പിവോട്ട് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പിവോട്ട് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു കാസ്റ്റയൻ ബ്ലോക്ക് ആയിരിക്കും. ഈ കാസ്റ്റയൻ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് ഒരു ഷാഫ്റ്റ് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ വെർട്ടിക്കൽ ഷാഫ്റ്റും അതുപോലെ ഈ കാസ്റ്റയൻ ബ്ലോക്കും തമ്മിൽ ഇവിടെ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. ഈ കോണ്ടാക്ട് കാരണം ഇവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രിക്ഷൻ കാരണം അവിടെ ഫ്രിക്ഷണൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ശ്രദ്ധിക്കുക, ഇത് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണ്. ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൽ വെർട്ടിക്കൽ ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡുകളാണ് ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ നമ്മുടെ ഷിപ്പിന്റെ ഒക്കെ ഷാഫ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പാരൽ ആയിട്ട് നമ്മൾ ഷേപ്പർ മെഷീനൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, അതെ ഷേപ്പർ മെഷീനൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പലതരത്തിലുള്ള ത്രസ്റ്റ് ബിയറിംഗുകൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പ്ലമർ ബ്ലോക്ക് ഉപയോഗിക്കാം, അതുപോലെ ത്രസ്റ്റ് ബിയറിംഗുകളും ഉപയോഗിക്കാം. അപ്പൊ പിവോട്ട് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗിന് ഉപയോഗിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ലോഡുകളായിരിക്കും അവിടെ ക്യാരി ചെയ്യുന്നത്, പിന്നെ വളരെ സ്ലോ സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഷാഫ്റ്റുകൾ. ശ്രദ്ധിക്കേണ്ടത് പിവോട്ട് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു പിവോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ക്യാവിറ്റി ഉണ്ടാവും. ഈ ക്യാവിറ്റിയിലേക്ക് വെർട്ടിക്കൽ ഷാഫ്റ്റ് ആക്സിയലി ലോഡ് ക്യാരി ചെയ്യുന്ന വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വരുന്നുണ്ടാവും. ആ ഷാഫ്റ്റും അതുപോലെ തന്നെ പിവോട്ടും തമ്മിൽ അല്ലെങ്കിൽ ബിയറിംഗും തമ്മിൽ കോണ്ടാക്ട് വരുന്ന പോർഷനിൽ നമുക്ക് അവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഈ ഫ്രിക്ഷൻ കൊണ്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് അവിടെ പവർ ലോസ് ആയിട്ട് നമുക്ക് വേസ്റ്റ് ആയി പോകും. ദെൻ ഇത് ക്യാരി ചെയ്യുന്നത് ലൈറ്റ് ലോഡുകളാണ്, അതുപോലെ തന്നെ വളരെ ലോ സ്പീഡിലായിരിക്കും ഇങ്ങനെയുള്ള ത്രസ്റ്റ് ബിയറിംഗുകൾ അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ബിയറിംഗുകൾ ആക്സിയലി ഹൊറിസോണ്ടൽ ലോഡുകളൊക്കെയാണ് വരികയാണെങ്കിൽ, ആക്സിയൽ ഹൊറിസോണ്ടൽ ലോഡ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് സിംഗിൾ കോളാർ ടൈപ്പ് ബിയറിംഗ് വരാം.
ഇനി രണ്ട് തരത്തിൽ ടു ആൻഡ് ഫ്രോയിലും ഹൊറിസോണ്ടൽ ലോഡുകളൊക്കെ വരികയാണെങ്കിൽ, ആക്സിയൽ ഹൊറിസോണ്ടൽ ലോഡുകൾ വരികയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കോളാർ ബിയറിംഗ് ഉപയോഗിക്കും. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു കോളാർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കോളാർ, ഈ കോളാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു മെഷീൻ എലമെന്റൽ മെമ്പർ ആയിരിക്കും. ഫസ്റ്റ് ലോഡുള്ള ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഷാഫ്റ്റ് ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഈ ഡയറക്ഷനിലോട്ട് ഇപ്പൊ മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ത്രസ്റ്റ് വരികയാണെങ്കിൽ ഈ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം. ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കോളർ ഉപയോഗിക്കും. അപ്പൊ ഇത് ഈ കോളർ എന്ന് പറയുന്നത് ഷാഫ്റ്റിൽ തന്നെയുള്ള ഒരു മെമ്പർ ആണ്, അല്ലെങ്കിൽ ഷാഫ്റ്റ് തന്നെ കോളർ ഉപയോഗിച്ചിട്ടായിരിക്കും, കോളർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷാഫ്റ്റ് മെഷീനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളാർ വഴി നമുക്ക് ഈ ലോഡിനെ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്താം. ആക്സിയൽ ത്രസ്റ്റ് ലോഡിനെ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്താം. ഈ കാണിച്ചിരിക്കുന്ന ഒരു സിംഗിൾ കോളാർ ബിയറിംഗ് ആണ്, മെയിൻ ആയിട്ട് ആക്സിയൽ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹ്യൂജ് എമൗണ്ട് ഓഫ് ആക്സിയൽ ലോഡുകൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ കോളാർ ബിയറിങ്ങുകളാണ്. അപ്പോ മൾട്ടിപ്പിൾ കോളാർ ബിയറിംഗില് ഇപ്പൊ നമ്മൾ കണ്ട പോലെ സിംഗിൾ കോളാർ ബിയറിംഗിന് പകരം ഒന്നിൽ കൂടുതൽ കോളാറുകൾ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ കോളാർ ബിയറിംഗ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമുക്ക് ബോത്ത് സൈഡിൽ കൊടുക്കാം, ഷാഫ്റ്റിന്റെ രണ്ട് സൈഡിലും എലമെന്റൽ മെമ്പറിന്റെ ഔട്ടർ സൈഡിലായിട്ട് നമുക്ക് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇത് നമ്മുടെ മെഷീന്റെ അല്ലെങ്കിൽ ഇത് ഏത് പാർട്ടിലാണോ അറ്റാച്ച് ചെയ്ത് വരുന്നത് അതിനകത്ത് നമുക്ക് ഉള്ളിൽ വരുന്ന രീതിയിൽ മൾട്ടിപ്പിൾ കോളാർ ബിയറിംഗ് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത ടു ആൻഡ് ഫ്രോയിൽ ത്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തുകയും അതുപോലെ ഹെവി ലോഡുകളും ഹെവി ആക്സിയൽ ലോഡുകളും ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് മൾട്ടിപ്പിൾ കോളാർ ബിയറിംഗിന്. അങ്ങനെ ഒരു പ്രത്യേകത. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ബിയറിംഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ബിയറിംഗിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആദ്യം രണ്ടാമത് പറഞ്ഞത് സ്ലൈഡിംഗ് ബിയറിംഗ് ആണ്. സ്ലൈഡിംഗ് ബിയറിംഗിന്റെ നേച്ചർ ഓഫ് കോൺടാക്ടിനെ ബേസ് ചെയ്തിട്ട് സ്ലൈഡിംഗ് ബിയറിംഗിൽ നമ്മൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജേണൽ ബിയറിംഗ് ഉണ്ട്, രണ്ടാമത് ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട്. അതിൽ തന്നെ സ്ലൈഡിങ്ങിന് പകരം അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് എന്ന് പറയും. റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ ബോൾ അല്ലെങ്കിൽ റോളർ അല്ലെങ്കിൽ നീഡിൽ ബിയറിംഗ് നീഡിൽസ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ മിനിമൽ ഫ്രിക്ഷൻ ആയിരിക്കും വരുന്നത്. റോളിംഗ് കോൺടാക്ട് ബിയറിംഗിൽ മിനിമൽ ഫ്രിക്ഷൻ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ആന്റി ഫ്രിക്ഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബോളോ അല്ലെങ്കിൽ റോളറോ അല്ലെങ്കിൽ നീഡിൽസോ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. റോളിംഗ് കോൺടാക്ട് ബിയറിംഗിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ബോൾ ബിയറിംഗ് ആണ്. ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത് അവിടെ വരുന്നത് പോയിന്റ് കോൺടാക്ട് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ റോളിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഈ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അതാണ് ഈ ബോൾ ബിയറിംഗിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ സൈക്കിളിലേക്ക് ബിയറിംഗിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണാൻ പറ്റും ബോൾ ബിയറിംഗ് കാണാൻ പറ്റും. അപ്പൊ ഈ ബോൾ ബിയറിംഗ് പ്രത്യേകത അവിടെ വളരെ പോയിന്റ് കോൺടാക്ട് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ വളരെ ലൈറ്റ് ഫ്രിക്ഷൻ മാത്രമേ അവിടെ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ഒരു ബോൾ ബിയറിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫിഗറിൽ നമ്മൾ ഒരു ബോൾ ഇവിടെ ഒരു ബിയറിംഗിന്റെ ബോൾ ബിയറിംഗ് ഇവിടെ ബോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബോൾ ബിയറിംഗ് കാണിച്ചിട്ടുണ്ട്. ഈ ബോൾ ബിയറിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ക്യാവിറ്റിക്കകത്താണ്. ആ ക്യാവിറ്റിനെ നമ്മൾ പറയും എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, റൈസ്. അപ്പൊ ഈ ബിയറിംഗ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈ കാർബൺ ക്രോമിയൻ സ്റ്റീൽ കൊണ്ടാണ് ഈ ബിയറിംഗ് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ആ ഒരു ബിയറിംഗ് റൈസിനുള്ളിൽ മാത്രമേ ഈ ബോള് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ബോളിനുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ റൈസിനുള്ളിൽ കൂടി മാത്രമാണ്. ഇനി ഇതിന് അതിന് അതുപോലെ ഈ ബിയറിംഗിന് ഔട്ടർ ഡയമീറ്റർ നമ്മള് സെന്റേഴ്സ് ഔട്ടർ പോയിന്റുകൾ തമ്മിലുള്ള ഡയമീറ്റർ നമ്മൾ ഔട്ടർ ഡയമീറ്റർ എടുക്കും. ഇന്നറിനെ നമ്മൾ ബോർ എന്ന് പറയും. അപ്പൊ ഈ ബോറിന്റെ ഉള്ളിൽ കൂടി ആയിരിക്കും നമ്മളെ ഷാഫ്റ്റ് കടന്നു പോകുന്നത്. ഈ ബോറിന്റെ ഉള്ളിൽ കൂടി ആയിരിക്കും. അപ്പൊ ഈ ഷാഫ്റ്റ് കടന്നു പോകുന്ന ബിയറിംഗിന് ഒരു എലമെന്റൽ മെമ്പറും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ എലമെന്റൽ മെമ്പറിന് റൈസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതിന്റെ ഉള്ളിലുള്ള ബോളാണ് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലോഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ബോൾ ബിയറിംഗിൽ മിനിമം ഫ്രിക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ആന്റി ഫ്രിക്ഷൻ ബിയറിംഗ് ഏജന്റുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. പോയിന്റ് കോൺടാക്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ വളരെ മിനിമൽ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബിയറിംഗ് എന്ന് പറയുന്നത് റോളർ ബിയറിംഗ് ആണ്. അപ്പോൾ ഈ ബോളിന് പകരം സ്മോൾ റോളേഴ്സ് അതായത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വളരെ ഡയമീറ്റർ വളരെ ചെറുതായിട്ടുള്ള സ്മോൾ റോളേഴ്സ് ആണ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ പറയും റോളർ ബിയറിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റോളർ ബിയറിംഗിന്റെ ഔട്ടർ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഈ റോളറിന്റെ ഔട്ടർ സർഫസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോൺടാക്ട് വരും. അതിന് നമ്മൾ പറയും ലൈൻ കോൺടാക്ട് എന്ന് പറയും. അപ്പോൾ റോളർ ബിയറിംഗിൽ ലൈൻ കോൺടാക്ട് വരും. അതേസമയം നമ്മളിവിടെ നേരത്തെ നമ്മൾ എടുത്ത ബോൾ ബിയറിംഗിൽ നേരെ സർക്കുലർ ഷേപ്പാണ് ബോൾ. അപ്പോൾ ഒരു ഒരു കോൺടാക്ട് വരുന്നത് ഒരു സിംഗിൾ പോയിന്റ് കോൺടാക്ട് അവിടെ വരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പറയും പോയിന്റ് കോൺടാക്ട് എന്ന് പറയും. റോളർ ബിയറിംഗിൽ ലൈൻ കോൺടാക്ട് ആണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റോളർ ബിയറിംഗിന് ലാർജ് ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ശ്രദ്ധിക്കുക,
ലാർജ് ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ റോളർ ബിയറിംഗ് ഉണ്ടാവും. മൂന്നാമത്തെ തരത്തിലുള്ള ബിയറിംഗ് എന്ന് പറയുന്നത് നീഡിൽ ബിയറിംഗ് ആണ്. നീഡിൽ ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഹെവി നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ വേണ്ടിയുള്ള ക്രഷറിലൊക്കെ ഉപയോഗിക്കുന്ന ഹെവി ലോഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന എലമെന്റൽ മെമ്പറിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നീഡിൽ ബിയറിംഗ് ആണ്. അപ്പോൾ നീഡിൽ ബിയറിംഗ് എന്ന് പറയുന്നത് പ്രത്യേകത ഹെവി ലോഡ് അതുപോലെ തന്നെ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ലോഡുകൾ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു പരിധി വരെ നീഡിൽ ബിയറിംഗ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നീഡിൽ ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റോളർ ബിയറിംഗിനെ അപേക്ഷിച്ച് നീഡിൽ ബിയറിംഗ് വ്യത്യാസമാണ്. കാര്യം റോളർ ബിയറിനെക്കാട്ടിയും വളരെ ഡയമീറ്റർ കുറവാണ്. നീഡിൽ ബിയറിംഗ് എന്ന് പറയുന്നത് ഹെവി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഡയമീറ്റർ വളരെ കുറവാണ്. അതാണ് അതിന്റെ പ്രത്യേകത നീഡിൽ ബിയറിംഗ്. അപ്പൊ ഇവിടെ ഈ ഇതിൽ കാണിച്ചിട്ടുള്ളതിൽ ഒരു ബിയറിംഗ് റൈസ് ഉണ്ട്, ഈ ബിയറിംഗ് റൈസിന്റെ ഉള്ളിൽ നീഡിൽ ബിയറിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ നീഡിൽ ബിയറിംഗ് ലോഡ് ക്യാരി ചെയ്യും. അതിന്റെ പ്രത്യേകത ലൈൻ കോൺടാക്ട് ആയിരിക്കും വരുന്നത്, ഹെവി ലോഡ് ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഓസിലേറ്ററി മോഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് നമ്മൾ ബിയറിംഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നുകൂടെ അതിന്റെ കാര്യങ്ങൾ ഇതിലേക്ക് പോവാം. ബിയറിംഗിന് നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിന്റെ ബേസ്ഡ് അപ്പോൺ ലോഡിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നേച്ചർ ഓഫ് കോൺടാക്ടിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലോഡ് ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റേഡിയൽ ബിയറിംഗ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റേഡിയൽ എന്ന് പറയുന്നത് റേഡിയൽ ടു ദ ലോഡ് ആക്ടിംഗ് റേഡിയൽ ടു ദ ആക്സിസ് ആയിരിക്കും. അവിടെ വരുന്നത് ജേണൽ ബിയറിംഗുകളാണ്. ഫുൾ ജേണൽ ബിയറിംഗ് ഉണ്ട്, പാർഷ്യൽ ജേണൽ ബിയറിംഗും ഉണ്ട്. പാർഷ്യൽ ജേണൽ ബിയറിംഗിൽ ലെസ് ഫ്രിക്ഷൻ ആയിരിക്കും, ഒരു ഡയറക്ഷൻ മാത്രമേ ലോഡ് വരുള്ളൂ, 120 ഡിഗ്രി കോൺടാക്ട് ആയിരിക്കും വരുന്നത്. ഫുൾ ജേണൽ ബിയറിംഗിൽ 360 ഡിഗ്രി ഓഫ് കോൺടാക്ട് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട്. ലോഡ് ആക്സ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റിനാണ് ലോഡ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയും. ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഗേഡ് ബിയറിംഗ് എന്ന് പറയും. ദെൻ നേച്ചർ ഓഫ് കോൺടാക്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ റോളർ വരുന്നില്ല, പകരം നമ്മളൊരു തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ അതിൽ തന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ജേണലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജേണൽ ബിയറിംഗ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്ലമ്പർ ബ്ലോക്ക് അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ബിയറിംഗ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ജേണൽ ബിയറിംഗിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കോപ്പർ ബുഷ് ആയിരിക്കും വരുന്നത്, ആ ബുഷിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്ത് വരുന്നത്. ബിയറിംഗ് ആണെങ്കിൽ മൂന്ന് തരത്തിലുണ്ട്, അത് അതെന്ന് പറയുന്ന ഫുൾ സ്റ്റെപ്പ് ബിയറിംഗ് ഉണ്ട്, സിംഗിൾ കോളർ ഉണ്ട്, മൾട്ടിപ്പിൾ കോളർ ഉണ്ട്. അപ്പോൾ ഹെവി ലോഡ് അതുപോലെ ആക്സിസിന് വെർട്ടിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലോഡുകൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ത്രസ്റ്റ് ബിയറിംഗ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ത്രസ്റ്റ് ബിയറിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് അതില് പിവോട്ട് ഉണ്ട്, ഫുൾ സ്റ്റെപ്പ് ഉണ്ട്, അതുപോലെ സിംഗിൾ കോളർ ഉണ്ട്, മൾട്ടിപ്പിൾ കോളർ ഉണ്ട്. ദെൻ റോളിംഗ് കോൺടാക്ട് ബിയറിംഗിൽ നമുക്ക് ബോൾ ബിയറിംഗ് ഉണ്ട്, റോളർ ബിയറിംഗ് ഉണ്ട്, അതുപോലെ നീഡിൽ ബിയറിംഗ് ഉണ്ട്. ഇനി നമ്മൾ അതിന്റെ ഡിസൈനിലേക്ക് പോവാണ്. സിമ്പിൾ ഒരു പ്രോബ്ലം ആണ് ഡിസൈൻ. അപ്പൊ നമ്മൾ ഡിസൈൻ ഓഫ് ബിയറിംഗിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ ജേണൽ ബിയറിംഗിൽ ബിയറിംഗ് ഏരിയനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ജേണൽ ജേണൽ ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഷാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് നമ്മൾ ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഷാഫ്റ്റിന്റെ പോർഷൻ എത്ര പോർഷൻ ആണോ ഷാഫ്റ്റിൻ്റെ ഈ ബിയറിംഗുമായിട്ട് കോൺടാക്ട് വരുന്നത് അതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ ഫ്രണ്ട് വ്യൂവും അതിന്റെ സൈഡ് വ്യൂവും ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഷാഫ്റ്റിന്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷാഫ്റ്റിൽ എത്രത്തോളം പോയിന്റ് ആണ് കോൺടാക്ട് ഏരിയയിലാണ് വരുന്നത്, ഇതിനെയാണ് നമ്മൾ ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേണൽ ബിയറിംഗിൽ ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ബിയറിംഗ് ഏരിയ ഈക്വൽ ടു ലോഡ് ബിയറിംഗ് ഡിവൈഡഡ് ബൈ ബിയറിംഗ് പ്രഷർ ആണ്. അപ്പൊ ബിയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഇപ്പൊ പ്രോബ്ലത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബിയറിംഗ് പ്രഷർ തന്നിട്ടുണ്ടോ, ഇല്ല എങ്കിൽ നമുക്ക് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും ലോഡ് ഡിവൈഡ് ബൈ ബിയറിംഗ് ഏരിയ വെച്ചിട്ട് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും അൺനോൺ ആണെങ്കിൽ. അപ്പോ ബിയറിംഗ് ഏരിയനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് നമ്മൾ സ്മോൾ ഡിയും ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ഇൻ കോൺടാക്ട് നമ്മൾ സ്മോൾ എൽ എടുക്കുകയാണെങ്കിൽ ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ഡി ഇൻറ്റു എൽ ആയിരിക്കും. സോ ഡി ഇൻറ്റു ഇവിടുത്തെ ഡി ഇൻറ്റു എൽ ആണ് ബിയറിംഗ് ഏരിയ. സോ ബിയറിംഗ് ഏരിയയ്ക്ക് ഉള്ളു ഡബ്ല്യു ബൈ പി ബി എന്ന് നമുക്ക് എടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പിവോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ സ്റ്റെപ്പ് ബിയറിംഗിലൊക്കെ ഫ്രിക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഫ്രിക്ഷൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഫ്രിക്ഷൻ ടോർക്ക് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഷാഫ്റ്റിൽ നമുക്ക് ഒരു റേഡിയൽ ലോഡ് വരികയാണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ റേഡിയലി ഡയറക്ഷൻ റേഡിയലി ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് പി ആണെങ്കിൽ ഈ ലോഡ് അല്ലെങ്കിൽ ഡബ്ല്യു ലോഡ് ആണ് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യണമെങ്കിൽ ഷാഫ്റ്റിന്റെ സെന്റർ മുതൽ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് ആർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡി ബൈ ടു ഡയമീറ്ററിന്റെ പകുതി ഡി ബൈ ടു എടുക്കുകയാണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഇവിടുത്തെ
നോർമൽ റിയാക്ഷൻ ഇൻറ്റു ന്യൂ ആണ്. സോ ന്യൂ ഇൻറ്റു ഡബ്ല്യു ആണ് ഇവിടുത്തെ റിയാക്ഷൻ. ദാറ്റ് റിയാക്ഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഫ്രിക്ഷൻ ആൻഡ് ടോർക്ക്. സോ ഫ്രിക്ഷൻ ഇൻ ജേണൽ ബിയറിംഗിന് ഫ്രിക്ഷൻ ടോർക്ക് ഓർത്തിരിക്കുക. ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി ബൈ ടു ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. ഇക്വേഷൻ ന്യൂ എന്ന് പറയുന്ന കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഡബ്ല്യു എന്ന് പറയുന്നത് ലോഡ് ബിയറിംഗ് ആണ്, ഡി ബൈ ടു എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. ദെൻ നമുക്കറിയാം ഷാഫ്റ്റുകൾ റൊട്ടേറ്റ് ഷാഫ്റ്റിൽ നമുക്ക് എപ്പോഴും പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇങ്ങനെ ഒരു ഫ്രിക്ഷണൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഫ്രിക്ഷൻ ടോർക്ക് വഴി ഒരു പവർ ആകും. സോ പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 2πNT/60 ആണ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പവറിന്റെ ഇക്വേഷൻ ആണ്. സോ പി ഈക്വൽ ടു 2πNT/60 ആണ്. ഇതിൽ എൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ജേണൽ ആണ്, ടി എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ടോർക്ക് ആണ്. ബാക്കി നമുക്ക് അറിയാം ടേമുകൾ. ദെൻ ബിയറിംഗിന്റെ ഡിസൈനിൽ നമ്മൾ ഓർക്കേണ്ടത് ബിയറിംഗ് എന്ന് പറയുന്നത് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോളാർ ബിയറിംഗ് ഉണ്ട്. ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് ത്രസ്റ്റ് ബിയറിംഗിൽ വരുന്നത് പ്രൊപ്പലർ ഷാഫ്റ്റ് ഓഫ് ദ ഷിപ്പ്, അതുപോലെ തന്നെ സ്റ്റീം ടർബൈനിന്റെ ഒക്കെ ഷാഫ്റ്റ് വരുന്നത് ത്രസ്റ്റ് ബിയറിംഗിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അവിടെ വരുന്നത് ഒന്നുകിൽ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ കോളാർ ബിയറിംഗ് ആയിരിക്കും. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റ് പിവോട്ട് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിന്റെ പ്രത്യേകത, നമുക്ക് ഇവിടെ ഒരു ബിയറിംഗ് ക്യാവിറ്റി ഉണ്ടാവും. ഈ ബിയറിംഗ് ക്യാവിറ്റിയിലേക്ക് ഒരു ഷാഫ്റ്റ് വെർട്ടിക്കൽ ഷാഫ്റ്റ് വരും. വെർട്ടിക്കൽ ഷാഫ്റ്റിൽ ആക്സിയലി ആയിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഇവിടുത്തെ ഷാഫ്റ്റിന്റെ റേഡിയൽ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ ടു 2/3 ന്യൂ ഡബ്ല്യു ആർ ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്ക് ടി ഈക്വൽ ടു 2/3 ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ. നമുക്ക് ഡെറിവേഷന്റെ ആവശ്യം പ്രോബ്ലം സോൾവിംഗ് ആണ്. സോ നമ്മൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ടോർക്ക് ഈക്വൽ ടു 2/3 ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ. ന്യൂ എന്നുള്ള കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഡബ്ല്യു ലോഡ് ആണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. ദെൻ നമ്മൾക്ക് ഇനി ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ബിയറിംഗ് പ്രഷർ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ബിയറിംഗ് പ്രഷർ നമ്മൾ സ്മോൾ ലെറ്റർ പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ബിയറിംഗ് പ്രഷർ സ്മോൾ ലെറ്റർ പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബിയറിംഗ് പ്രഷർ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ആക്സിയൽ ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബിയറിംഗ് പ്രഷർ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ബിയറിംഗ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്, ബിയറിംഗ് ഏരിയ ആണ്. സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു ബിയറിംഗ് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിയൽ ലോഡ് കിട്ടും. ദെൻ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2πNT/60 ആണ് പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ. അപ്പോൾ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിന്റെ ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ, ഫ്രിക്ഷണൽ ടോർക്ക് അറിഞ്ഞിരിക്കുക 2/3 ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ, ആക്സിയൽ ലോഡിന്റെ ഇക്വേഷൻ ബിയറിംഗ് പ്രഷർ ഇൻറ്റു പൈ ആർ സ്ക്വയർ, ദെൻ പവർ ലോസിന്റെ ഇക്വേഷൻ 2πNT/60 പിവോട്ട് ബിയറിംഗിലെ ഇക്വേഷൻ. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് പിവോട്ട് ബിയറിംഗിൽ തന്നെ ഒരു കാറ്റഗറിയാണ് കോളാർ ബിയറിംഗ്. പിവോട്ട് ബിയറിംഗിന്റെ കോളാർ ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോളാർ ബിയറിംഗിൽ രണ്ട് തരത്തിൽ വരാം, ആനുലാർ ഫുഡ് സ്റ്റെപ്പും വരാം, അതുപോലെ തന്നെ കോളാർ ബിയറിംഗ് വരാം. ആനുലാർ ഫുഡ് സ്റ്റെപ്പിലാണെങ്കിൽ ഈ ബിയറിംഗ് നമ്മൾ ഈ വരുന്ന ഷാഫ്റ്റ് വെർട്ടിക്കലി വന്ന് ഈ മെഷീൻ എലമെന്റ് അല്ലെങ്കിൽ മെമ്പറിൽ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കലി വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ലോഡ് ക്യാരി ചെയ്യുന്ന ബിയറിംഗിന്റെ പോർഷനിൽ അല്ലെങ്കിൽ ഷാഫ്റ്റിന്റെ പോർഷനിൽ ആനുലാർ ഗ്രൂ അല്ലെങ്കിൽ ആനുലാർ റിംഗ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫ്രിക്ഷൻ ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഹീറ്റ് ഒക്കെ ഒരു പരിധി വരെ ഡെസിപേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ആനുലാർ ഗ്രൂകൾ സഹായിക്കും. അതുപോലെ മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആനുലാർ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ഉപയോഗിക്കാം. അപ്പൊ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ആനുലാർ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണെങ്കിൽ ആനുലാർ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിൽ നമുക്ക് ഇവിടെ ഒരു ആനുലാർ ഉണ്ടാവും. ആനുലാർ എന്ന് പറയുന്നത് ഒരു ക്യാവിറ്റി ആണ്, റേഡിയൽ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് സ്മോൾ ആർ ആയിരിക്കും അവിടുത്തെ ക്യാവിറ്റി. ദെൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് ആനുലാർ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ലോഡ് ഡബ്ല്യു ആണെങ്കിൽ നമ്മൾ ആനുലാർ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിലെ ടോർക്കിന്റെ ഇക്വേഷൻ 2/3 ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ ക്യൂബ് ക്യാപിറ്റൽ ആർ ക്യൂബ് മൈനസ് സ്മോൾ ആർ ക്യൂബ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക എളുപ്പമുണ്ട്. നമ്മൾ നേരത്തെ പിവോട്ട് ബിയറിംഗിൽ പഠിച്ച ഇക്വേഷൻ 2/3 ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ ആണ്. ആ നമ്മൾ ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആറിന് പകരം ആനുലാർ ഫുഡ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ഫുഡ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടാവും, എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ ആനുലാർ ഫുഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആനുലാർ എന്ന് പറഞ്ഞു. സോ ടോർക്കിന്റെ ഇക്വേഷൻ 2/3 ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു നേരത്തെ ഇക്വേഷനിൽ ആറിന് പകരം മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഓർത്തിരിക്കുക,
capital R cube minus small r cube divided by capital R square minus small r square. Then W total load അല്ലെങ്കിൽ bearing load കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ bearing pressure into pi into നേരത്തെ നമ്മൾ ആർ സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ കൊടുക്കുക. കാര്യം ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസ് ആണ്, സ്മോൾ ആർ എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് ആണ്. സോ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ക്വയർ ആണ് ഇൻറ്റു നമ്പർ ഓഫ് കോളാർസ്. അപ്പൊ നമ്മൾ കോളാർ ബിയറിംഗിൽ ആണെങ്കിൽ എൻ കൊടുക്കേണ്ടി വരും, നമ്പർ ഓഫ് കോളാർസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട്. ആനുലാർ ബിയറിംഗിൽ ആണെങ്കിൽ ഈ എന്നിന്റെ ആവശ്യമില്ല, ഈ ഒരു മാത്രം പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. സ്മോൾ ആർ എന്ന് പറയുന്ന ഇന്നർ റേഡിയസ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഔട്ടർ റേഡിയസ്. ദെൻ പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പി ഇക്വൽ ടു 2πNT/60. സോ ഇവിടുത്തെ ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്ന ബാക്കി പവറിന്റെ ഇക്വേഷൻ ഒക്കെ എല്ലാത്തിലും സെയിം ആണ്. ഇനി കോളാർ ബിയറിംഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം ഇക്വേഷൻ തന്നെ വരും, പക്ഷേ ടോട്ടൽ ഡബ്ല്യു വരുമ്പോൾ ഇൻറ്റു നമ്പർ ഓഫ് ഇക്വേഷനിൽ ഇൻറ്റു നമ്പർ ഓഫ് കോളാർസ് കൊടുക്കണം. ശ്രദ്ധിക്കുക, കോളാർ ബിയറിംഗ് നമുക്ക് ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റ് മെഷീൻ എലമെന്റൽ മെമ്പറിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫുട് സ്റ്റെപ്പ് ബിയറിംഗിൽ ഈ ഫ്രിക്ഷൻ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കോളാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോളാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കോളാറിന്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കോളാറിന്റെ ഒരു പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടാവും, ക്യാപിറ്റൽ ആർ ആണ് ഇവിടുത്തെ കോളാറിന്റെ റേഡിയസ്, അതുപോലെ തന്നെ സ്മോൾ ആർ ആണ് ഇവിടുത്തെ ഷാഫ്റ്റിന്റെ റേഡിയസ്. അപ്പോ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ തിരിഞ്ഞു പോകരുത്. ആനുലാർ ഫുട് സ്റ്റെപ്പ് ബിയറിംഗില് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്, സ്മോൾ ആർ എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് ഓഫ് ആനുലാർ ആണ്. ദെൻ കോളാർ ബിയറിംഗില് സ്മോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓർത്തിരിക്കുക, കോളാർ സ്മോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കോളാർ. നമുക്കറിയാം ഇവിടെ ഒരു കോളാർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോളാറിന്റെ പ്രത്യേകത ഈ ഷാഫ്റ്റിന് ഒരു പരിധി വരെ താഴേക്ക്, അതായത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ കോളാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോളാറിൽ ഈ മെഷീൻ എലമെന്റ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ലോഡ് ഒരു പരിധി വരെ കോളാറിലും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫുള്ളി ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. അപ്പോ അങ്ങനെയുള്ള കേസിൽ ഇക്വേഷൻ ടോർക്ക് ടി ഈക്വൽ ടു 2π3 ഇൻറ്റു ന്യൂ ഇൻറ്റു ഡബ്ല്യൂ ഇൻറ്റു ആർ ക്യൂ മൈനസ് സ്മോൾ ആർ ക്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. അവിടെ നിന്ന് ടോട്ടൽ ലോഡ് ആക്സിയൽ ലോഡിന് ഇക്വേഷൻ ബിയറിംഗ് പ്രഷർ പി ഇൻറ്റു സ്മോൾ പി ഇൻറ്റു പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് കോളേഴ്സ്. എൻ ഈക്വൽ ടു 1 ആണ് ഈ ഒരു ഫിഗറിൽ. ഇനി ഒന്നിൽ കൂടുതൽ കോളർ ഉണ്ടെങ്കിൽ എൻ ഈക്വൽ ടു കൊടുക്കുക, 3 കോളർ ഉണ്ടെങ്കിൽ എൻ ഈക്വൽ 3 കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇക്വേഷനിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കുക, പവർ ലോസ്റ്റ് ബൈ ഫ്രിക്ഷൻ ഇക്വേഷൻ എല്ലാത്തിലും സെയിം ആണ്, പി ഈക്വൽ ടു 2πNT/60 ആണ്. നിങ്ങൾ ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പവർ ഡെവലപ്ഡ് ബൈ ദ ഫ്രിക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈ നേരത്തെ ഞാൻ കോളാറിന്റെ ഡിസൈനിലാണ് ഈ കോളാറിന്റെ ഇക്വേഷൻ ഒക്കെ വരുന്നത്, ഡിസൈൻ ഓഫ് ത്രസ്റ്റ് ബിയറിംഗിലാണ് ഈ ഇക്വേഷൻ വരുന്നത്. നമുക്ക് പ്രോബ്ലം വരുന്നത് മെയിൻ ആയിട്ട് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിന്റെയും അതുപോലെ തന്നെ കോളാർ ബിയറിംഗിന്റെയും അല്ലെങ്കിൽ ആനുലാർ ബിയറിംഗിന്റെയും പ്രോബ്ലം ആണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 6 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ അല്ലെങ്കിൽ ബിയറിംഗ് മോഡ്യൂൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കോഎഫിഷ്യൻ ന്യൂവിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഎഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ ന്യൂ. അപ്പൊ ഈ കോഎഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ ന്യൂ എന്ന് പറയുന്ന ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ZN/P ആയിരിക്കും. ഇവിടുത്തെ സെഡ് ന്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ന്യൂ. സോ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ZN/P. ഈ ZN/P ടേമിനെയാണ് നമ്മൾ ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ അല്ലെങ്കിൽ ബിയറിംഗ് മോഡ്യൂൾ എന്ന് പറയും. ശ്രദ്ധിക്കുക, ഇവിടുത്തെ സെഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി ആണ്, എൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി പ്രഷർ ആണ്. ഓർക്കുക, സെഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി ആണ്, എൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ജേണൽ ആണ്, പി എന്ന് പറയുന്നത് ബിയറിംഗ് പ്രഷർ ആണ്. സോ ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടേം ZN/P ഈസ് ടേംഡ് ആസ് ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ ഓർ ബിയറിംഗ് മോഡ്യൂൾ. 2 മാർക്കിന് ചോദിച്ചാണെങ്കിൽ അത് മാത്രം എഴുതുക, ZN/P ഇക്വേഷനും കൂടെ എഴുതി വയ്ക്കാം, ടേമും കൂടെ എഴുതി വയ്ക്കാം. എന്നിട്ട് അതിന്റെ ടേമുകൾ എന്താണ്, സെഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി ആണ്, എൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ആണ്, പി എന്ന് പറയുന്നത് ബിയറിംഗ് പ്രഷർ ആണ്. സോ ദ ടേം ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ ഈസ് അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷന്റെ ഫംഗ്ഷൻ, ഫ്രിക്ഷനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ
So mu equal to a function of z n by p ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം z n by p എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓർ ബിയറിംഗ് മോഡ്യൂൾ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്ത ബിയറിംഗിന്റെ സിമ്പിൾ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. അതാണ് 6 മാർക്കിന് കണ്ടുവരുന്ന പ്രോബ്ലം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക, അത് മാത്രമേ ഉള്ളൂ ബിയറിംഗിന്റെ പ്രോബ്ലത്തിൽ. മെയിൻ ആയിട്ട് നമുക്ക് ഓർക്കേണ്ടത് ഹീറ്റ് ഡെവലപ്ഡ്, അതുപോലെ ഹീറ്റ് പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ, ബിയറിംഗ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ബിയറിംഗ് പ്രഷർ എന്താണ്, ഇങ്ങനെയുള്ള കേസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ലോഡ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ല ബിയറിംഗ് പ്രഷർ അറിയാമെങ്കിൽ നമുക്ക് ബിയറിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ജേണൽ ബിയറിംഗ് ഹൂസ് ഡയമീറ്റർ ഈസ് 200 mm ഈ സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 50 kN നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദ ഷാഫ്റ്റ് മേക്സ് 100 RPM തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് ആണ് കണ്ടുപിടിക്കുന്നത്, ഫൈൻഡ് ദ ഹീറ്റ് ജനറേറ്റഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നു, ന്യൂ ഈക്വൽ ടു 0.2 നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഗിവൺ ഡാറ്റ ആദ്യം എഴുതണം. ഏതൊരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഗിവൺ ഡാറ്റ നിങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. സോ ഗിവൺ ഡാറ്റ നമ്മൾ എഴുതേണ്ടത് ഡയമീറ്റർ ഓഫ് ദ ബിയറിംഗ് നമ്മൾ എഴുതണം. ഡയമീറ്റർ ഓഫ് ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതുന്നത് എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു 200 mm എന്ന് എഴുതാം. നമുക്ക് ഇവിടെ മില്ലിമീറ്ററിൽ തന്നെ ചെയ്ത് പോയാൽ മതി. നമുക്കിവിടെ ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു തന്നിട്ടുണ്ട്, 50 kN ആണ്. ദെൻ സ്പീഡ് എൻ ഈക്വൽ ടു 100 RPM തന്നിട്ടുണ്ട്. ന്യൂ എന്ന് പറയുന്നത് 0.2 തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജേണൽ ബിയറിംഗ് ആണ്, നമുക്കിവിടെ ലോഡ് തന്നിട്ടുണ്ട്, റേഡിയൽ ലോഡ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. സോ 50 kN നമ്മളിവിടെ റേഡിയൽ ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജേണൽ കോണ്ടാക്ട് വരുന്ന എല്ലാം ഇവിടെ ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ബിയറിംഗ് എന്താണെന്നും ജേണലിന്റെ കോണ്ടാക്ട് വരുന്ന പോയിന്റ് എന്താണെന്നും അതുപോലെ സ്പീഡ് ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷനിൽ ശ്രദ്ധിക്കുക നമുക്ക് എങ്ങനെയാണ് ഫ്രിക്ഷൻ വരുന്നത്, ഡബ്ല്യു ആണ് അവിടെ വരുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ന്യൂ ടോർക്ക് എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഷാഫ്റ്റിന്റെ ഡയ തന്നെയാണ്. സോ ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ എടുക്കുന്നത്, നമ്മൾ ഷാഫ്റ്റിന്റെ ഡയ ആയിട്ട്. ന്യൂ ഇൻറ്റു ഡബ്ല്യു ആണ് ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ്. സോ ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കിട്ടും. സോ ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കണം. ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പി ഈക്വൽ 2π NT/60 ആണ്. സോ പി ഈക്വൽ 2π NT/60 നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ടോർക്ക് അറിയണം. ടോർക്ക് അറിയണമെങ്കിൽ നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കണം. ഫ്രിക്ഷണൽ ടോർക്കിന്റെ ഇക്വേഷൻ ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ ആണ്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ന്യൂ ഇൻറ്റു ഡബ്ല്യു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.1 kN ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ന്യൂവിന്റെ വാല്യൂ അറിയാം, ഡബ്ല്യൂവിന്റെ വാല്യൂ അറിയാം, ആറിന്റെ വാല്യൂ അറിയാം. ദെൻ പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്ന് നമുക്ക് അറിയാം. പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷന്റെ ഇക്വേഷൻ 2π NT/60 ആണ്. പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷൻ 2π NT/60 ആണ്, ഓർക്കുക. പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷൻ 2π NT/60. ദെൻ ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ആണ്. സോ ഹീറ്റ് ജനറേറ്റഡ് നമുക്കിപ്പോ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് കിട്ടും. നമുക്ക് പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് കിട്ടും. അതിന് നമ്മൾ ഹീറ്റ് ജനറേറ്റഡ് ആയിട്ട് എടുക്കുക. ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ നമ്മളിവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിലോ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡിൽ എടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജൂൾ കിലോ ജൂൾ പെർ സെക്കൻഡിൽ തന്നെ ആൻസർ വരുന്നത്. ശ്രദ്ധിക്കുക, ഹീറ്റ് ജനറേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് ഈക്വൽ ടു പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ഈക്വൽ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ ജേണൽ ബിയറിംഗിൽ വരുന്നത്. അടുത്ത നമുക്ക് അടുത്തൊരു സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പിവോട്ട് അല്ലെങ്കിൽ പിവോട്ട് ഫ്രിക്ഷൻ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ ഡ്യൂ ടു സിമ്പിൾ ജേണൽ ബിയറിംഗ് എന്നുള്ള ക്വസ്റ്റ്യനോ അതോ അല്ലെങ്കിൽ പിവോട്ട് ബിയറിംഗോ അതോ അല്ലെങ്കിൽ നമുക്ക് പോളാർ ബിയറിംഗ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ജേണൽ ബിയറിംഗ് ഹൂസ് ഡയമീറ്റർ ഈസ് 60 mm ഈ സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 4.5 kN വൈൽ റൊട്ടേറ്റിംഗ് അറ്റ് 180 RPM. സോ 1 RPM ക്യാപിറ്റൽ
എൻ നമുക്ക് തന്നിട്ടുണ്ട് 180 ആണ്, ന്യൂ എന്ന് പറയുന്നത് 0.2 തന്നിട്ടുണ്ട്. എൽ ബൈ ഡി റേഷ്യോ, എൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു ജേണലിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമ്മൾ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് എത്രയാണോ കോൺടാക്റ്റിൽ വരുന്നത് ജേണലുമായിട്ട് അല്ലെങ്കിൽ ബിയറിംഗുമായിട്ട് എത്ര ലെങ്തിലാണോ കോൺടാക്ട് വരുന്നത് അതാണ് ലെങ്ത് ഓഫ് ദ ജേണൽ നമ്മൾ പറയുന്നത്. ഡി റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഒരു പ്രോബ്ലം ആണ് എൽ ബൈ ഡി റേഷ്യോ തന്നിട്ട് ആ റേഷ്യോ ബേസ് ചെയ്തിട്ട് നമ്മൾ ബിയറിംഗ് പ്രഷർ, പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ, ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കേണ്ടി വരും. സോ നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ ലെങ്ത് ഓഫ് ദ ജേണൽ എടുത്തു, ഡയമീറ്റർ എടുത്തു, ദെൻ ഗിവൺ ആദ്യം ഗിവൺ ഡാറ്റ എഴുതുക, ഡയമീറ്റർ ഓഫ് ദ ജേണൽ 60 mm എടുത്തു, ഡി 60 mm, ലോഡ് 4.5 kN, ഡബ്ല്യു ഈക്വൽ ടു 4.5 × 10³ ആയിട്ട് എടുക്കുക, സ്പീഡ് 180 rpm ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ന്യൂ എന്ന് പറയുന്നത് 0.02 ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്, എൽ ബൈ ഡി റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത് 3 ആണ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ മാത്രമേ അറിയാവുള്ളൂ. സോ എല്ലിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത് ഓഫ് ദ ബിയറിംഗ് എന്ന് പറയുന്നത് ഈ എൽ ബൈ ഡി റേഷ്യോ ഈക്വൽ ടു 3 ആണ്. സോ എൽ ഈക്വൽ ടു 3 ഡി വരും. സോ 180 നമുക്ക് എൽ ബൈ ഡി റേഷ്യോ വരും. ദെൻ പ്രൊജക്റ്റഡ് ഏരിയ, നമ്മൾ പറഞ്ഞു നമുക്ക് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ വേണം. സോ ലോഡ് നമുക്ക് അറിയാം, നമുക്ക് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. സോ ലോഡ് ഡിവൈഡ് ബൈ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബിയറിംഗ് പ്രഷർ, ബിയറിംഗ് പ്രഷർ ഈക്വൽ ടു ബിയറിംഗ് ലോഡ് ഡിവൈഡ് ബൈ ബിയറിംഗ് ഏരിയ. സോ ബിയറിംഗ് ലോഡ് ഡിവൈഡ് ബൈ ബിയറിംഗ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബിയറിംഗ് പ്രഷർ അറിയണം. സോ ബിയറിംഗ് പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാം, ബിയറിംഗ് പ്രഷറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലോഡ് അറിയണം, പ്രൊജക്റ്റഡ് ഏരിയ നമ്മൾ അറിയണം. സോ ബിയറിംഗ് പ്രഷർ ഈക്വൽ ടു ലോഡ് ഡബ്ല്യൂ ഡിവൈഡ് ബൈ പ്രൊജക്റ്റഡ് ഏരിയ. ലോഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 4.5 × 10³ ആണ്. സോ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡി നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എൽ ഇൻറ്റു ഡി ആണ് ഇവിടുത്തെ ഏരിയ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ട്, ഈ ഷാഫ്റ്റിന്റെ ലെങ്ത് എൽ ആണ്, ഷാഫ്റ്റിന്റെ ഡയ നമുക്ക് ഷാഫ്റ്റിന്റെ ലെങ്ത് എൽ ആണ്, നമുക്ക് ഷാഫ്റ്റിന്റെ ഡയ ഡി ആണെങ്കിൽ ഡി ഇൻറ്റു എൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സർഫസ് ഏരിയ, കോൺടാക്ട് വരുന്ന സർഫസ് ഏരിയ കിട്ടും. സോ പ്രൊജക്റ്റഡ് ഏരിയ എൽ ഇൻറ്റു ഡി ആയിരിക്കും. സോ ബിയറിംഗ് പ്രഷർ ഡബ്ല്യു ബൈ എ, നമുക്ക് അതിന്റെ വാല്യൂ 0.416 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ² കിട്ടും. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറയുന്നത് ന്യൂ ഡബ്ല്യു ഇൻറ്റു ആർ ആണ്. സിമ്പിൾ ജേണൽ ബിയറിംഗിൽ ഫ്രിക്ഷണൽ ടോർക്ക് ന്യൂ ഡബ്ല്യു ഇൻറ്റു ആർ. സോ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. ടോർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പി ഈക്വൽ ടു 2π NT/60 നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഫ്രിക്ഷണൽ ടോർക്ക് ടി ഈക്വൽ ടു ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ ആണ്. ന്യൂവിന്റെ വാല്യൂ നമുക്കറിയാം 0.02 തന്നിട്ടുണ്ട്. ഡബ്ല്യു എന്ന് പറയുന്നത് 4.5 × 10³ ആണ്. ദെൻ ആർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് നമുക്ക് അറിയാം, 30 ആണ്. അവിടെ നമുക്ക് 2.7 ന്യൂട്ടൺ മീറ്റർ നമുക്ക് ഫ്രിക്ഷണൽ ടോർക്ക് കിട്ടും. ഇനി നമ്മൾ പവറിലേക്ക് പോവുകയാണ്, പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ. പി ഈക്വൽ ടു 2π NT/60 ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. എൻ എന്ന് പറയുന്നത് നമുക്ക് 130 ഇവിടെ 180 തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ടോർക്ക് ആണ്, ടോർക്ക് എന്ന് പറയുന്നത് 2.7 ന്യൂട്ടൺ മീറ്റർ ആണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഡിവൈഡ് ബൈ 60 നമുക്ക് പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ കിട്ടും. സോ ഇവിടെ നമ്മൾ ആൻസർ ചെയ്തു വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 50.8 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. 50.87 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക, ആൻസർ കിട്ടുന്നത് നമ്മൾ പവർ ആണ് കണ്ടുപിടിക്കുന്നത്. പവറിന്റെ ആൻസർ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് 50.87 ന്യൂട്ടൺ മീറ്ററിലാണ് ആൻസർ വരുന്നത്, ന്യൂട്ടൺ മീറ്റർ. അപ്പോ ഈ ന്യൂട്ടൺ മീറ്ററിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വാട്സിലായിട്ട് എടുത്താൽ നമുക്കറിയാം ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വാട്ട്സ് ആണ്. സോ 50.87 വാട്ട്സ് ആണ് നമ്മുടെ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ. വീണ്ടും നമുക്കറിയാം ഹീറ്റ് ജനറേറ്റഡ് എച്ച് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ആണ്. സോ എത്രയാണോ ഫ്രിക്ഷൻ ആയിട്ട് പവർ ലോസ് ചെയ്യുന്നത് അതാണ് അവിടെ ഹീറ്റ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നത്. സോ എച്ച് ജി ഈക്വൽ ടു 50.87 വാട്ട്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട്സ് 1 വാട്ട് ഈക്വൽ ടു 1 J/s ആണ്. സോ 50.87 J/s ആണ് നമ്മൾ ഇവിടെ ഹീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ജൂൾ പെർ സെക്കൻഡിലോട്ട് നമ്മൾ ആ യൂണിറ്റിനെ എഴുതി, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എൽ ബൈ ഡി റേഷ്യോ മാത്രമാണ് തന്നിട്ടുള്ളത്, ലോഡ് തന്നിട്ടുണ്ട്, ദെൻ എൻ ഡയമീറ്റർ ഡബ്ല്യു ന്യൂ എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബിയറിംഗ് പ്രഷറാണ്. ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ബിയറിംഗ് ലോഡ് ഡിവൈഡ് ബൈ ബിയറിംഗ് ഏരിയ എടുക്കണം. ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് എൽ ബൈ എൽ ഇൻറ്റു ഡി ആണ്. സോ എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ ജേണൽ ആണ്, ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ ജേണൽ ആണ്. സോ നമുക്ക് അവിടെ നിന്ന് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രിക്ഷണൽ ടോർക്ക് കിട്ടാൻ വേണ്ടി ന്യൂ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ആർ കൊടുത്താൽ മതി, നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ദെൻ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ഇക്വേഷൻ 2π NT/60 ആണ്. ദെൻ ഹീറ്റ് ജനറേറ്റഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്
നമുക്ക് ഈക്വൽ ടു പവർ ലോസ്റ്റിന് ഈക്വൽ ആണ്. സോ ദാറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻ വാട്ട്സിൽ ഉള്ളത് നമ്മൾ ജൂൾ പെർ സെക്കൻഡിൽ എഴുതിയാൽ മതി. ഇതാണ് സിമ്പിൾ പ്രോബ്ലം. ഇത് സാധാരണ 8 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ചോദിച്ചു കണ്ടുവരുന്ന പ്രോബ്ലം ടൈപ്പ് ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്പ് ആണ് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിൽ ആനുലാർ ബിയറിംഗ് വരുന്നത്. ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിൽ ആനുലാർ ബിയറിംഗ് അല്ലെങ്കിൽ ആനുലാർ ടൈപ്പ് വരുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ സെയിം കോളാറും വരാം. നമ്മളിവിടെ ആനുലാർ ടൈപ്പ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് സപ്പോർട്ട് എ ഷാഫ്റ്റ് ഓഫ് 120 mm ഡയമീറ്റർ റണ്ണിംഗ് അറ്റ് 100 rpm. ഷാഫ്റ്റ് ഈസ് ബോർഡ് വിത്ത് എ ഹോൾ ഓഫ് 40 mm അറ്റ് ദ എൻഡ്. അപ്പോ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമുക്ക് 120 തന്നിട്ടുണ്ട്. പക്ഷെ ഷാഫ്റ്റിന്റെ എൻഡിൽ നമുക്ക് 40 mm ഒരു ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ മെഷീനിങ് ചെയ്തിട്ടുണ്ട്. ബിയറിംഗ് പ്രഷർ തന്നിട്ടുണ്ട്. നമ്മൾ ലോഡ് കണ്ടുപിടിക്കണം, പവർ ലോസ് ഇൻഫ്ലക്ഷനും കണ്ടുപിടിക്കണം. നമുക്കറിയാം ബിയറിംഗ് പ്രഷർ ഒക്കെ തന്നിരിക്കണമെങ്കിൽ നമ്മൾ ലോഡ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ആനുലാർ ബിയറിംഗിലാണെങ്കിൽ അല്ലെങ്കിൽ ആനുലാർ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിലാണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ ലോഡ് സപ്പോർട്ടഡ് അല്ലെങ്കിൽ ലോഡ് കാരീഡ് ബൈ ദ ജേണൽ എന്ന് പറയുന്നത് പ്രഷർ ബിയറിംഗ് പ്രഷർ ഇൻറ്റു പി ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ ഡയറ്റ് എടുക്കാം. സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മളിവിടെ ആനുലാർ നമ്മളിവിടെ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ആനുലാറിന്റെ ഇന്റേണൽ ഡയാണ് നമ്മൾ സ്മോൾ ആർ ആയിട്ട് എടുക്കുന്നത്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ദെൻ ഫ്രിക്ഷണൽ ടോർക്കിന്റെ ഇക്വേഷൻ 2/3 ഇൻറ്റു ഡയറക്ട് ഇക്വേഷൻ ന്യൂ ഇൻറ്റു ഡബ്ല്യൂ ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂ മൈനസ് സ്മോൾ ആർ ക്യൂ ഡിവൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് ഒക്കെ നമുക്കറിയാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവന്റെ വാല്യൂ 4.89 Nm കിട്ടും. ദെൻ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ 2π/60 കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വാട്ട്സിൽ നമുക്ക് ആൻസർ കിട്ടും. ഹീറ്റ് ജനറേറ്റഡ് ഈക്വൽ ടു പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ഈക്വൽ ആണ്. സോ 51.27 W ആണ് നമുക്ക് പവർ കിട്ടിയെങ്കിൽ 51.27 J/s ആണ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ഹീറ്റ് ലോസ് ഇൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഴയ ക്വസ്റ്റ്യനിലുള്ള കട്ടിംഗ് ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഡിസ്ക്രൈബ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിയറിംഗ്, അതുപോലെ തന്നെ ബിയറിംഗ് പ്രഷർ, പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ, വീണ്ടും റേഡിയൽ ആൻഡ് ത്രസ്റ്റ് ബിയറിംഗിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ ത്രസ്റ്റ് ബിയറിംഗും ജേണൽ ബിയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ത്രസ്റ്റ് ബിയറിംഗിൽ ആക്സിയൽ ലോഡ് ക്യാരി ചെയ്യും, ജേണൽ ബിയറിംഗിൽ റേഡിയൽ ലോഡുകളാണ് ക്യാരി ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ദെൻ റേഡിയൽ ആൻഡ് ത്രസ്റ്റ് ബിയറിംഗിൽ അതിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ജേണൽ ബിയറിംഗിന്റെ ഹീറ്റ് ജനറേറ്റഡ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ തന്നിട്ട് അതിൽ നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വീണ്ടും പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ, അതുപോലെ തന്നെ വീണ്ടും ഹീറ്റ് ജനറേറ്റഡ്, വീണ്ടും ബിയറിംഗ് പ്രഷറും, അതുപോലെ ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, എല്ലാം നമ്മളിപ്പോ പറഞ്ഞ അതേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്കറിയാം. റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് എന്നു പറയുന്നത് നമുക്ക് പോയിന്റ് കോൺടാക്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ വളരെ നെഗ്ലിജിബിൾ ആണ്. അതുപോലെ തന്നെ വളരെ ഹെവി ലോഡൊക്കെ നമുക്ക് ട്രാൻസ്ഫർ, നമുക്ക് ലോഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, മെയിൻ്റനൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഫെയിലിയർ ആവാം, ലൂബ്രിക്കന്റ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവിടെ ഫെയിലിയർ വരാം, പിന്നെ ബിയറിംഗ് റൈസ് കംപ്ലൈന്റ് വരാം. ബിയറിംഗ് റൈസിന് ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ബിയറിംഗ് റൈസുകളാണ് സാധാരണ വരുന്നത്. അതുപോലെ ബിയറിംഗ് കോസ്റ്റ്ലി ആണ്, ഫാബ്രിക്കേഷൻ ഈസി അല്ല, അങ്ങനെയുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കാണ്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളിലുള്ള അടുത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ ക്യാം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന എടുത്തുകഴിഞ്ഞാൽ തയ്യൽ മെഷീനിലെ ഈ നമ്മൾ തയ്ക്കുന്ന സൂചിയുടെ ആ പാർട്ട് അല്ലെങ്കിൽ ആ സൂചിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക്, വെർട്ടിക്കൽ ആയിട്ട് ഒരു ലിങ്ക് ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ക്യാം മെക്കാനിസം വഴിയാണ് ആ റെസിപ്രോക്കേഷൻ നമ്മൾ സാധ്യമാകുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ അവിടെ ഒരു ക്യാം ആക്സസ് ഉണ്ടാവും, ക്യാമിനൊരു ആക്സസ് ഉണ്ടാവും. ആ ക്യാം ആക്സസ് ക്യാം ഷാഫ്റ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഈ ക്യാം ഷാഫ്റ്റിൽ നമ്മൾ ക്യാമും ക്യാം ഷാഫ്റ്റും ആയിട്ട് ക്യാമിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മൾ കീവേ ഉപയോഗിച്ചിട്ടായിരിക്കും. ക്യാമും ക്യാം ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു കീവേ പലതരത്തിലുള്ള കീവേ ഉപയോഗിക്കാം. റെക്ടാംഗുലർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ റെക്ടാംഗുലർ ഉപയോഗിക്കാം, വെഡ്ജ് ടൈപ്പ് കീവേ ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഡിസ്ക് ടൈപ്പ് സ്പ്ലൈൻസ് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കീവേ ഉപയോഗിച്ച് നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ അപ്പോ ക്യാം മെക്കാനിസം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് മോഷൻ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റോട്ടറി മോഷൻ, നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് മോഷൻ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ,
റെസിപ്രോക്കേറ്റീവ് മോഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ക്യാം മെക്കാനിസം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മാത്രം നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അവിടെ ക്യാം മെക്കാനിസം ഉപയോഗിക്കാം. സോ നമ്മളൊരു ക്യാം മെക്കാനിസം എടുത്തു കഴിഞ്ഞാൽ ആ ക്യാം മെക്കാനിസത്തിന്റെ ഒരു ഫോളോവർ ഉണ്ടാവും. ആ ഫോളോവർ അല്ലെങ്കിൽ നമുക്ക് റെസിപ്രോക്കേറ്റീവ് മോഷൻ സാധ്യമാകുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് തരുന്ന ഒരു പാർട്ടാണ് റോളർ ഫോളോവർ എന്നതെന്ന് ഫോളോവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിമിലായിരിക്കും. ഫോളോവറുമായിട്ട് ഒരു റോളർ റോളർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ റോളറുമായിട്ടായിരിക്കും ഈ ക്യാം തട്ടി വരുന്നത് അല്ലെങ്കിൽ ക്യാമിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്, ക്യാം ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാമിന്റെ റൊട്ടേഷൻ അനുസരിച്ച് വെർട്ടിക്കൽ ആയിരിക്കും. അതായത് ഇവിടെ റെസിപ്രോക്കേറ്റീവ് മോഷൻ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാമിന്റെ ഈ ഹൈലി പ്രൊജക്ട് ചെയ്ത് കൂടുതൽ നമുക്ക് ആക്സലറേഷൻ വരുന്നത് ഈ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിലായിരിക്കും. ഇത് വരുമ്പോൾ മാക്സിമം റെസിപ്രോക്കേഷൻ മോഷൻ കിട്ടും, അത്രയും ലിഫ്റ്റ് ഈ ഫോളോവറിൽ നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ക്യാമിന്റെ ആപ്ലിക്കേഷൻ നമുക്കറിയാം, എല്ലാം എഞ്ചിനീയറിംഗ് മെക്കാനിസത്തിലും ക്യാം ഉപയോഗിക്കുന്നുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഐ സി എഞ്ചിനിലെ വാൽവുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ക്യാം മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്, പ്രിന്റിംഗ് മെഷീനിൽ നമ്മൾ ക്യാം മെക്കാനിസം ഉപയോഗിക്കുന്നു. ദെൻ ടൈപ്സ് ഓഫ് ക്യാമിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, എന്ത് ക്യാമിന്റെ പ്രൊഫൈലിനെ ബേസ് നമ്മൾ ക്യാമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് വെഡ്ജ് ടൈപ്പ് ക്യാം. അപ്പൊ വെഡ്ജ് ടൈപ്പ് ക്യാമിൽ നമ്മൾ ഈ ഫിഗർ കാണുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വെഡ്ജ് ടൈപ്പ് ക്യാമിൽ റെസിപ്രോക്കേറ്റീവ് മോഷനെ സാധാരണ ഓസിലേറ്ററി അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റീവ് മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ക്യാം ഉണ്ട്, ഈ ക്യാമിലേക്ക് ഒരു ലിങ്ക് വഴി ഒരു റെസിപ്രോക്കേഷൻ മോഷൻ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ റെസിപ്രോക്കേഷൻ മോഷൻ ഓഫ് ദ ക്യാം, നമുക്ക് ഈ ക്യാമിൽ ഒരു റെസിപ്രോക്കേറ്റിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ റെസിപ്രോക്കേറ്റിംഗ് ഫോഴ്സ് ഈ വെഡ്ജ് ടൈപ്പ് ക്യാം, നമ്മൾ ഫ്രിക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും വെഡ്ജ് എന്താണ്. അപ്പൊ ഈ വെഡ്ജ് എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. അപ്പൊ ഈ ഇൻക്ലൈൻഡ് സർഫസിൽ ക്യാം റൈറ്റ് സൈഡിലോട്ട്, ഇവിടെ ഈ വെഡ്ജ് ക്യാം റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫോളോവർ താഴേക്ക് വരും, അതുപോലെ തന്നെ വെഡ്ജ് ക്യാം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവുന്നതനുസരിച്ച് ഫോളോവർ മുകളിലേക്ക് പോകും. അപ്പൊ ഈ നൈഫ് എഡ്ജ് ഫോളോവർ, ഈ വളരെ ഷാർപ്പായിട്ടുള്ള കോർണർ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ നൈഫ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നൈഫ് എഡ്ജ് ഫോളോവറിന് റെസിപ്രോക്കേറ്റീവ് മോഷൻ ആയിരിക്കും ഉള്ളത്. അപ്പോ ഈ വെഡ്ജ് ക്യാമ്പിന് റെസിപ്രോക്കേറ്റീവ് മോഷൻ ആണുള്ളത്. ഈ റെസിപ്രോക്കേറ്റീവ് മോഷനെ റെസിപ്രോക്കേറ്റീവ് മോഷൻ ഓഫ് ദ ഫോളോവർ ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ വെഡ്ജ് ക്യാം ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് റെസിപ്രോക്കേറ്റീവ് മോഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഫോളോവറിന്, അതുപോലെ തന്നെ ഓസിലേറ്ററി, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഓസിലേറ്ററി മോഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഓസിലേറ്ററി മോഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊരു ഓസിലേറ്റിംഗ് ഫോളോവർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വെഡ്ജ് ക്യാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫോളോവറിന് ഒരു ഓസിലേറ്ററി മോഷൻ, റേഡിയൽ ഓർ ഡിസ്ക് ക്യാം. അപ്പൊ റേഡിയൽ ഓർ ഡിസ്ക് ക്യാമിന് ഇവിടെ ക്യാം റൊട്ടേറ്റ് ആക്സിസിലായിരിക്കും. ഈ ക്യാം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ക്യാമിന്റെ പ്രൊഫൈൽ, ഈ കാണുന്ന ഔട്ടർ ബ്ലൂ കളറിൽ നമ്മളിവിടെ വരച്ച ഔട്ടർ സർഫസ് ആണ്. ഇതിനെ നമ്മൾ ക്യാമിന്റെ പ്രൊഫൈൽ എന്ന് പറയും. ഈ ക്യാമിന്റെ പ്രൊഫൈൽ ഡിസ്ക് ഷേപ്പിലാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനെ പറയും ക്യാമിനെ നമ്മൾ റേഡിയൽ ഓർ ഡിസ്ക് ക്യാം എന്ന് പറയും. ഈ റേഡിയൽ ഓർ ഡിസ്ക് ക്യാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാം റെസിപ്രോക്കേറ്റ് അറ്റ് ദ റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ ക്യാം ആയിരിക്കും. മെയിൻ ആയിട്ട് ഈ ക്യാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫോളോവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ക്യാമിന് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഫോളോവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു റോളർ ഫോളോവർ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫോളോവറിന്റെ എൻഡിൽ നമ്മളിവിടെ ഒരു റോളർ കണക്ട് ചെയ്യുന്നു, റോളർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന റോളർ റൊട്ടേറ്റ് ചെയ്യും, ആ റോളറിൽ നിന്ന് മോഷൻ ഈ ഫോളോവറിലേക്ക് കിട്ടും. ഇതാണ് ഫോളോവർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് ഫോളോവർ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സർക്കുലർ മോഷൻ ഓഫ് ദ ക്യാമിനെ റെസിപ്രോക്കേറ്റീവ് മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റേഡിയൽ അല്ലെങ്കിൽ ഡിസ്ക് ക്യാം ഉപയോഗിക്കാം. ഓർക്കുക, ക്യാമിന് സർക്കുലർ മോഷൻ ആണ്. ഈ ക്യാമിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കീവേ വെച്ച് ക്യാം ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ക്യാം ആക്സിസ് കാണിച്ചിട്ടുണ്ട്, ക്യാം ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഫ്രെയിം കാണിച്ചിട്ടുണ്ട്, ഫോളോവർ കാണിച്ചിട്ടുണ്ട്, റോളർ ഫോളോവർ കാണിച്ചിട്ടുണ്ട്. ഈ ഫോളോവറിനുള്ള മോഷൻ ക്യാമിന്റെ റോട്ടറി മോഷന് ഈ ഫോളോവർ റെസിപ്രോക്കേറ്റീവ് മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് റേഡിയൽ ഓർ ഡിസ്ക് ക്യാമിന്റെ പ്രത്യേകത. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാം എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ക്യാം. അപ്പൊ സിലിണ്ടറിക്കൽ ക്യാം എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം ഇത് ഇതൊരു ഷാഫ്റ്റ്, ഷാഫ്റ്റിന്റെ അതേ ഷേപ്പുള്ള ക്യാമാണ്. ഈ ക്യാമിനകത്ത് നമ്മൾ ഹെലിക്കൽ ഗ്രൂവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഹെലിക്കൽ ഗ്രൂവിനകത്തുകൂടി ഒരു ഫോളോവറിന്റെ എൻഡ് പോയിന്റ്, ഫോളോവറിന്റെ എൻഡ് പോയിന്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഫോളോവറിന്റെ എൻഡ് പോയിന്റ് ഈ ഹെലിക്കൽ ഗ്രൂവിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. ഇവിടെ ഈ ഫിഗറിൽ നോക്കിയറിയാം ഫോളോവറിന്റെ എൻഡ് പോയിന്റ് ഈ ഹെലിക്കൽ ഗ്രൂവിന്റെ ഫിഗർ ഗ്രൂവിനകത്ത് വരാം. അപ്പൊ ഈ ഹെലിക്കൽ ഗ്രൂവ് ഈ ക്യാം റൊട്ടേറ്റ്, ഇതാണ് ക്യാം.
ഇതാണ് ക്യാം. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഹെലിക്കൽ ഗ്രൂവ് തിരിയും. ഈ ഹെലിക്കൽ ഗ്രൂവ് തിരിയുന്നതനുസരിച്ച് ഹെലിക്കൽ ഗ്രൂവിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോൾ ഓവർ റെസിപ്രോക്കേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ഫോൾ ഓവർ റെസിപ്രോക്കേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേഷൻ ഓഫ് ദ സിലിണ്ടറിക്കൽ ക്യാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോൾ ഓവറിന്റെ മോഷൻ ഒരു പർട്ടിക്കുലർ ലെങ്ത് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലീഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ, അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ലെങ്ത് ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഫോളോവറിൽ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്കൊരു 8 മിനിറ്റ് ആണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ. ടൈപ്സ് ഓഫ് ഫോളോവറിൽ അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈപ്സ് ഓഫ് ക്യാംസ് ചോദിക്കാറുണ്ട്, ടൈപ്സ് ഓഫ് ഫോളോവർ ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയൽ ക്യാം, ഡിസ്ക് ക്യാം, വെഡ്ജ് ക്യാം, സിലിണ്ടറിക്കൽ ക്യാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ടൈപ്സ് ഓഫ് ക്യാംസ്. ദെൻ ടൈപ്സ് ഓഫ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഈ ഫോളോവർ നമ്മളിവിടെ പറയുന്നുണ്ട് ഫോളോ ക്യാമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫോളോവറിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലാറ്റ് ഓർ മഷ്റൂം ഫോളോവർ എന്ന് പറയാറുണ്ട്. ഇതിന്റെ ഫേസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ സ്ലോ മൂവിങ് ക്യാംസിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. റോളർ ഫോളോവറിലായിരിക്കും, റോളർ ഫോളോവറിൽ നമ്മൾ ഈ ഫ്ലാറ്റ് ഫേസ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ടൈപ്പ് ഫോളോവർ എന്ന് പറയുന്നത് റോളർ ഫോളോവർ. റോളർ ഫോളോവർ എന്ന് പറയുന്നത് ഫോളോവറിന്റെ ഈ ഫോളോവറിന്റെ എൻഡില് റോളർ ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ആ റോളർ ആണ് ഈ ക്യാമിൽ നിന്നുള്ള മോഷനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഫോളോവറിലേക്ക് കൊടുക്കുന്നത്. ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ, അതുപോലെ ഹൈ ഫോഴ്സ് ട്രാൻസ്മിഷനിലൊക്കെ നമുക്ക് റോളർ ഫോളോവർ ഉപയോഗിക്കാം. സ്ലോ മൂവിങ് ആപ്ലിക്കേഷൻ വളരെ ലെസ് ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അവിടെ വളരെ ലെസ് ഫ്രിക്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഫ്ലാറ്റ് ഫോളോവർ ഉപയോഗിക്കാം. ഹൈ സ്പീഡ് ഹൈ ഫോഴ്സ് ട്രാൻസ്മിഷനിൽ നമുക്ക് റോളർ ഫോളോവർ ഉപയോഗിക്കാം. ഇനി നൈഫ് എഡ്ജ് ഫോളോവർ, ഇത് സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. നൈഫ് എഡ്ജ് വളരെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ നൈഫ് എഡ്ജ് ഫോളോവേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ വിയർ റേറ്റ് വളരെ കൂടുതലാണ് ഫോളോവറിന്. വിയർ റേറ്റ് നമുക്കറിയാം, ഈ ഷാർപ്പ് എഡ്ജ് വരുന്നതനുസരിച്ച് ഇവിടെ ഫ്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും. അത് കാരണം വിയർ, ഈ എഡ്ജിന് വിയർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ലിഫ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരാം, വിയർ കൂടുന്നതോറും ലിഫ്റ്റ് കുറയാം. ഇനി ക്യാം ടെർമിനോളജി, ക്യാം ടെർമിനോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ക്യാം ടെർമിനോളജി നമുക്കറിയാം, ഇതൊരു ഫോളോവർ ആണ്, ഇവിടെ ഒരു റോളർ ഉണ്ട്. ഈ റോളറിന്റെയും റോളറില് റോളറുമായിട്ട് ക്യാം കോണ്ടാക്ടിൽ വരുന്ന ഈ കർവിന്, ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന കർവിനെ നമ്മൾ ക്യാം പ്രൊഫൈൽ എന്ന് പറയും. ഈ ക്യാം പ്രൊഫൈലിന്റെ ഉള്ളിൽ നമ്മളൊരു മിനിമം ഓഫ് ദ സർക്കിൾ, അല്ലെ നമുക്കൊരു റേഡിയസ് ഓഫ് ദ സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ ക്യാം പ്രൊഫൈൽ ഒരു ക്യാമിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മിനിമം മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഒരു സിലിണ്ടർ, ഒരു സിലിണ്ടറിക്കൽ സർഫസിനെയാണ് നമ്മൾ ഈ ക്യാമിന്റെ ബേ സർക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർക്കിളിനെയാണ് ബേ സർക്കിൾ ഓഫ് ദ ക്യാം എന്ന് പറയും. ഈ ബേ സർക്കിളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ റോളർ ബേ സർക്കിളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ റോളറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേസ് ചെയ്യുന്ന പോയിന്റ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് കിട്ടുന്ന പോയിന്റ് പ്രൈം സർക്കിൾ എന്ന് പറയും. ഇനി ഇങ്ങനെയുള്ള ഒരു ക്യാമിന്റെ പുറത്ത്, ക്യാമിന്റെ പുറത്തുകൂടി നമ്മൾ ഈ റോളറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോളറിന്റെ പോയിന്റ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും റോളറിന്റെ സെന്റർ പോയിന്റ്, അല്ലെങ്കിൽ അതിന്റെ ട്രേസ് പോയിന്റ് എന്ന് പറയും. ആ ട്രേസ് പോയിന്റ് കണക്ട് ചെയ്യുന്ന എല്ലാ പോയിന്റും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കർവിനെ നമ്മൾ പിച്ച് കർവ് എന്ന് പറയും. അപ്പോ പിച്ച് കർവ് ഉണ്ട്, ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്. നമ്മളിവിടെ ലിഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, എത്രത്തോളം ഓഫ് ദ ഫോളോവറിനെ നമ്മൾ ലിഫ്റ്റ് എന്ന് പറയും. ഇനി ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്. ഇവിടെ ഒരു പിച്ച് കർവ് കാണിച്ചിട്ടുണ്ട്, പ്രൈം സർക്കിൾ ഉണ്ട്, ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് സർക്കിൾ ആണ്. അതുപോലെ ബേ സർക്കിൾ ആണ്, മിനിമം റേഡിയസ് സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ക്യാമിനെ നമ്മൾ ബേ സർക്കിൾ എന്ന് പറയും. ദെൻ ക്യാം പ്രൊഫൈൽ ഉണ്ട്, ഇറ്റ് ഈസ് ദ ഔട്ട്ലൈൻ ഓഫ് ദ ഡിസ്ക് ക്യാമിനെ നമ്മൾ ക്യാം പ്രൊഫൈൽ എന്ന് പറയും. ദെൻ പിച്ച് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം ആംഗിൾ വരുന്ന, അതായത് നമ്മൾ ഈ പ്രഷർ ആംഗിൾ പറയാറുണ്ട്, അതായത് ഈ ഫോളോവറും ക്യാമും തമ്മിൽ എത്ര ഇൻക്ലൈൻഡ് അല്ലാണ് വരുന്നത്, അങ്ങനെ മാക്സിമം ഇൻക്ലേഷനിൽ വരുന്ന പോയിന്റ് പിച്ച് പോയിന്റ് എന്ന് പറയും. ദെൻ ക്യാം ഷാഫ്റ്റ് ഉണ്ട്, ക്യാം കണക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിനെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയും. അതൊരു കീവേ ഉപയോഗിച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ചോദിക്കാറുണ്ട്, 5 മാർക്കിനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. അപ്പൊ 3 തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആണ് ഉള്ളത്. ഒന്ന് യൂണിഫോം വെലോസിറ്റി ഡയഗ്രാം, രണ്ടാമത്തെ സിമ്പിൾ ഹാർമോണിക്, മൂന്നാമത്തെ യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഡയഗ്രാം. എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. യൂണിഫോം വെലോസിറ്റി ഡയഗ്രത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ക്യാമിന്റെ റൊട്ടേഷൻ 360 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു എക്സ് ആക്സിസ് ഡിസ്പ്ലേസ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 30 mm ഫോളോവർ ലിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് വൈ ആക്സിസിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യത്തെ എല്ലാ കേസിലും നമുക്ക് റൈസ് ഡ്വൽ, റൈസ് എന്ന് പറയുന്നത് ക്യാം ലിഫ്റ്റ് ആവുന്നതിന് നമ്മൾ റൈസ് എന്ന് പറയും, ഡ്വൽ എന്ന് പറയുന്നത് സാർ ഒരു 3 മിനിറ്റ് ആണുള്ളത് സാർ, നമുക്കത് എങ്ങനെ യൂസ് ചെയ്യുന്ന സാർ ഡിസൈഡ് ചെയ്തോളൂ, കാര്യമായിട്ട് ഡൗട്ടുകളൊന്നുമില്ല.
ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ടോർഷൻ ഇക്വേഷൻ ഓഫ് ജേർണൽ ബിയറിംഗ്, ഇത് മാത്രമേ ഡൗട്ട് ഉള്ളൂ കേട്ടോ. ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ എന്ന് പറയുന്നത് ZN by P എന്നുള്ള ടേമിൽ ആ ഒരു ടേമിനെയാണ് നമ്മൾ ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ സ്പീഡ് ഓഫ് ദ ജേർണൽ ആണ്, പി എന്ന് പറയുന്നത് ബിയറിംഗ് പ്രഷർ ആണ്. അതാണ് ഈ ZN by P നെയാണ് നമ്മൾ ബിയറിംഗ് ക്യാരക്ടറൈസിംഗ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ടോർഷൻ, നമ്മുടെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിന്റെ ഡെറിവേഷൻ പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേര്. നമ്പർ സാധാരണ ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, അതിന്റെ ടേം എഴുതുക. ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിന്റെ ടേം മാത്രം മതി. ഓക്കെ സർ, ഓക്കെ. ടോർക്കിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. ഒരു ജനറൽ ബിയറിംഗിൽ ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഇന്റു ന്യൂ ഇന്റു ആർ ആണ്. ആ ഫോഴ്സ് ഡബ്ല്യൂ ഇന്റു ന്യൂ ആണ് അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇന്റു റേഡിയസ് ഓഫ് ദ ജേർണൽ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രിക്ഷണൽ ടോർക്ക് കിട്ടും. സോ ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ഇന്റു ഡബ്ല്യൂ ഇന്റു ആർ ആണ് ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ആ പവർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ഫ്രിക്ഷൻ ടോർക്ക് കിട്ടും. അതായത് 2πNT/60 ആണ് പവർ ലോസ്റ്റ് ഇൻ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ പവർ ഡെവലപ്ഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഓർത്തിരിക്കുക. അപ്പൊ ഇനി ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ യൂണിഫോം വെലോസിറ്റി ഡയഗ്രം ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കോൺസ്റ്റന്റ് റൈസ് വരുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു റൈസ് എന്ന് പറയുന്നത് ഒരു ലീനിയർ മൂവ്മെന്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു ഡെൽ ഉണ്ട്, ഡെല്ലിൽ സ്റ്റേഷനറി ആയിരിക്കും. പിന്നെ ഒരു ഫോൾ തന്നിട്ടുണ്ട്, അതായത് ആ ഫോളോവർ താഴേക്ക് വരുന്നതിന് ഫോൾ എന്ന് പറയുന്നത്, അത് നേരെ ലീനിയർ ആയിട്ട് ഫോൾ ആവുന്ന ഇവിടെ തന്നിട്ടുള്ളത്. ഡെൻ ഡെൽ. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ ഈ ഡയഗ്രം വരച്ച് കാണിക്കേണ്ടതാണ് യൂണിഫോം വെലോസിറ്റി. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്കറിയാം, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് SHM നമ്മൾ പറയും. അവിടെ നമ്മൾ വരയ്ക്കേണ്ടത് നമുക്ക് 360 degree നമ്മൾ പൈ ടു ഡി ആയിട്ട് ഇവിടെ ഹൊറിസോണ്ടിൽ വരയ്ക്കുക. ക്യാമിന്റെ ലിഫ്റ്റ് ഫോളോവറിന്റെ ലിഫ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുക. അങ്ങനെ ഒരു റെക്ടാംഗിൾ നമ്മൾ വരച്ച ശേഷം ഈ റെക്ടാംഗിളിന്റെ ഈ റെക്ടാംഗിൾ ഈ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഒരു 6 ആയിട്ടോ 8 ആയിട്ടോ ഈക്വൽ പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക ആ സെമി സർക്കിളിന്. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. കറസ്പോണ്ടിങ് ഓരോ റൈസിനും ഫോളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 6 equal parts ആണെങ്കിൽ ഇവിടെ 6 ആയിട്ട് ഡിവൈഡ് ആണെങ്കിൽ ഇവിടെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വെർട്ടിക്കൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. ഇവിടെ നിന്ന് കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. നമുക്ക് ഒരു സിംഗിൾ പോയിന്റുകൾ ഇവിടെ കിട്ടും. ആ പോയിന്റുകൾ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുന്ന സ്മൂത്ത് കർവിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കർവായിട്ട് എടുക്കാം. ഇനി യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഡെൽ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ നമ്മുടെ ലിഫ്റ്റ് എടുക്കുന്നു, ദെൻ റൈസ് ഡെല്ല് ഫോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഹൊറിസോണ്ടലി. അതിനുശേഷം സെൻട്രൽ ലിമിറ്റ്, അതായത് ഇപ്പൊ നമ്മൾ 6 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ നേരെ സെൻട്രൽ പോയിന്റ് 3 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്ത പോയിന്റ് നമ്മൾ ആ വെർട്ടിക്കൽ ഹൈറ്റിനെ അല്ലെങ്കിൽ ലിഫ്റ്റ് ഓഫ് ദ ഫോളോവറിനെ നമ്മൾ 6 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കറസ്പോണ്ടിങ് ആ 6 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് 0 എന്നുള്ള പോയിന്റിൽ നിന്ന് അതിലേക്ക് ലൈൻസ് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ പോയിന്റ് ഹൈറ്റിലുള്ള പോയിന്റ് മേജർ ഹയർ പോയിന്റിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. പിന്നെ നമുക്ക് ഫർദർ സെഷനിൽ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബിയറിംഗ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബിയറിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിയറിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബിയറിംഗിന്റെ സിമ്പിൾ ജേർണൽ ബിയറിംഗിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഒരു ബിയറിംഗിൽ തന്നെ നമ്മൾ ആനുലാർ ബിയറിംഗ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗിൽ തന്നെ വരുന്ന ടൈപ്പ് ആനുലാർ ബിയറിംഗിന്റെ ഒക്കെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ക്യാമിനെ കുറിച്ച് പറഞ്ഞു, ക്യാമിന്റെ ഡിഫറെന്റ് ക്യാംസിനെ കുറിച്ച് പറഞ്ഞു, വെഡ്ജ് ക്യാം, സിലിണ്ടറിക്കൽ ക്യാം, അതുപോലെ തന്നെ റേഡിയൽ ക്യാമിനെ കുറിച്ച്, ഡിസ്ക് ക്യാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോളോവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് ഫോളോവർ, അതുപോലെ തന്നെ റോളർ ഫോളോവർ, അതുപോലെ തന്നെ നൈഫ് എഡ്ജ് ഫോളോവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ക്യാം ടെർമിനോളജി, ഡിഫറെന്റ് ടെർമിനോളജി, ബേസ് സർക്കിൾ, പ്രൈം സർക്കിൾ, പിച്ച് കർവ്, ക്യാം പ്രൊഫൈൽ, അതുപോലെ പിച്ച് പോയിന്റ്, ക്യാം ഷാഫ്റ്റ്, ഫോളോവർ, ലിഫ്റ്റ്, ട്രൈസ് പോയിന്റ്, പിച്ച് കർവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം, യൂണിഫോം വെലോസിറ്റി ഡയഗ്രം ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് ഡയഗ്രം ഉണ്ട്, അതുപോലെ തന്നെ യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഡയഗ്രം ഉണ്ട്. ദെൻ നമ്മൾ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതിന് നമുക്ക് ക്യാം പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രോബ്ലത്തിൽ ടൈം എടുക്കുന്നുണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. കാര്യം നമുക്ക് ശ്രദ്ധിക്കുക, ഏതൊരു പ്രോബ്ലം ക്യാമിന്റെ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് ക്യാമിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് വരയ്ക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രമാണ്. ഗിവൺ ഡാറ്റ ആദ്യം എടുക്കുക,
ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഡെല്ല് തന്നിട്ടുണ്ടാവും, പിന്നെ ഫോൾ തന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിമൈനിങ് ഡെല്ല് തന്നിട്ടുണ്ടാവും. ഡെല്ല് എന്ന് പറയുന്നത് സ്റ്റേഷനറി പീരീഡ് ആണ്. ആ സമയം ക്യാമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോളോവർ മൂവ് ചെയ്യുന്നുണ്ടാവില്ല. റൈസിലും ഫോളിലും മാത്രമേ ഫോളോവറിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. റൈസ് ഫോളോവർ മാക്സിമം ലിഫ്റ്റ് ആവും. ഡെല്ലില് അതുപോലെ ഫോളില് ക്യാമില് ഫോളോവർ മാക്സിമം താഴേക്ക് വരിക, അല്ലെങ്കിൽ ഡീസലറേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു സിമ്പിൾ പ്രോബ്ലത്തിൽ ഞാൻ ഇവിടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ വരയ്ക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ പൈ ഇൻറ്റു ഡി എടുക്കുന്നത് ആ ക്യാമിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പൈ ഡി എടുക്കുക. ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ മാക്സിമം ലിഫ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഇതിനെ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനെ ആ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ റൈസ് അതാണ് ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ ഫോൾ അതാണ് രണ്ടാമതായിട്ട് എടുക്കേണ്ടത്. അതുപോലെ ഡെൽ എത്രയാണോ അത് ഇവിടെ കാണിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്കെയിലിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ 1 സെന്റിമീറ്റർ ഈക്വൽ ടു നമ്മൾ 10 ഡിഗ്രി ആയിട്ട് എടുക്കുക. അങ്ങനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ക്യാം പ്രൊഫൈൽ, ഇതിപ്പോ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട സിമ്പിൾ ഹാർമോണിക് മോഷൻ, നമ്മൾ ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്ന് നമ്മൾ സെമി സർക്കിൾ വരച്ചു, അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടാവും. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് നമ്മൾ ആ സർക്കിൾ വരച്ചെടുത്തത് നമ്മൾ ആ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് നമ്മൾ അത് വരയ്ക്കുക. പിന്നെ ക്യാം പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നതിന് മുന്നേ നമ്മളൊരു ക്യാമിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക, ബേ സർക്കിൾ ഓഫ് ദ ക്യാം വരയ്ക്കുക. ബേ സർക്കിൾ ഓഫ് ദ ക്യാം വരച്ചിട്ട് അതിൽ നിന്ന് നേരെ ഒരു ആക്സിസ് ഓഫ് ദ ഫോളോവർ നോക്കിയിട്ട് നേരെ ഒരു ഫോളോവർ വരയ്ക്കുക. ഇവിടെ നൈഫ് എഡ്ജ് ഫോളോവർ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ റൈസിന്റെ പാർട്ട് 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രി അവിടെ മാർക്ക് ചെയ്യുക. അതിനെ 6 ഈക്വൽ ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഓരോ 6 ഈക്വൽ ഡിവിഷൻ ആ ഓരോ 6 ഈക്വൽ ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത പോയിന്റിൽ നിന്ന് ബേസ് സർക്കിളിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ നമുക്കിവിടെ കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ നിന്നുള്ള ഹൈറ്റ് നമ്മൾ അവിടെ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് പോവുക. അങ്ങനെ കട്ട് ചെയ്ത് പോയിന്റുകൾ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ക്യാം പ്രൊഫൈൽ നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാം പ്രൊഫൈല് നമുക്ക് വരയ്ക്കാൻ വേണ്ടി എല്ലാ ക്വസ്റ്റ്യനിലും കണ്ടുവരുന്നതാണ് ഈ ക്യാം പ്രൊഫൈൽ വരയ്ക്കേണ്ട പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഹാർമോണിക്, യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം ഡീസലറേഷൻ. അത് കൂടാതെ തന്നെ യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം ഡീസലറേഷൻ കൂടാതെ തന്നെ നമുക്ക് യൂണിഫോം റിട്ടാർഡേഷനും ചോദിക്കാറുണ്ട്. അതുപോലെ യൂണിഫോം വെലോസിറ്റിയും ചോദിക്കാറുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോ ഇത് ലാസ്റ്റ് പോർഷൻ ആണ്. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ക്യാമിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സമയം ഓവറായെന്ന് തോന്നുന്നു. സമയം ഓവറായതുകൊണ്ട് നമുക്കൊരു അടുത്ത ഇനി ഏതെങ്കിലും സെക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സാർ, അത് അതാണ് സാർ, നമുക്ക് ഇത് കുറെ കുട്ടികൾ ക്യാമിന്റെ പ്രോബ്ലം കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേറെ സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം സാർ. അപ്പോൾ സാർ നമ്മുടെ അതെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ക്യാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അത് കേസിലും എല്ലാ ക്വസ്റ്റ്യനിലും കണ്ടുവരുന്നതാണ് ക്യാം എന്ന് പറയുന്നത്. അതെ സാർ, അതെ സാർ, അതെ സാർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ വളരെ ഷോർട്ട് ടൈമിൽ പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ കുട്ടികളുടെ സൈഡിൽ നിന്നുള്ള റിക്വയർമെൻ്റ് ആണ്. ഡി എം ഇ മാത്രം സപ്ലൈ ഉള്ള കുറേ കുട്ടികളാണ് മെയിനായിട്ട് റിക്വയർമെൻ്റ് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ്റെ ഒരു പ്രത്യേകത, ഒരു അനലറ്റിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഡാറ്റ വെച്ച് എന്ത് കണ്ടുപിടിക്കണോ അതിൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രൊസീഡ് ചെയ്യുന്ന ഒരു രീതി ഷൈൻ സാറ് റീട്രേറ്റ് ചെയ്ത് പറഞ്ഞു. അത് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ഇതിലത്തെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ കുറവാണെങ്കിലും അതിൽ ഫിഗേഴ്സ് നിങ്ങൾ വരയ്ക്കേണ്ടി വരും. ആ ഫിഗേഴ്സ് വളരെ ഹാൻഡ് റിട്ടൺ മാനറിൽ വരച്ച് കുട്ടികൾക്ക് ഈ വരുന്ന എക്സാമിൽ വളരെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലത്തെ ഒരു പ്രസൻറ്റേഷൻ സാറ് ചെയ്തു. അതിന് നമ്മളെല്ലാവരും സാറിനോട് നന്ദി പറയുന്നു. പിന്നെ ഇതിനു വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒതുക്കി കോർഡിനേറ്റ് ചെയ്ത അസാപ്പ്, പിന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള അനൂപ്, സാറ്, HOD മെക്കാനിക്കൽ മഞ്ചേരി, എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ഫർദർ സെഷൻസ് വെബ്സൈറ്റിൽ, സിറ്റർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ ഫർദർ സെഷനിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സാർ.